സ്നേഹിതനായ എസ് കെ ഹംസ ഹാജി, മറ്റ് ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഈ മഹത്തായ സംഗമത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സുന്നി യുവജന സംഘത്തിന്റെ 60-ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കണ്ണൂർ ജില്ലാ സുന്നി യുവജന സംഘം നടത്തുന്ന ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനങ്ങളുടെ കാലികം എന്ന സെഷനിൽ സമസ്തയും പൈതൃക സംരക്ഷണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വിരീതൻ നിശ്ചയിക്കപ്പെട്ടതും അനർഹനെങ്കിലും എഴുന്നേറ്റു നിന്നതും. പ്രഗത്ഭരായ ഒട്ടേറെ ക്ലാസുകൾ ഓരോരോ ശിഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനാർഹമായ വിധത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന ആശയത്തെ സ്ഥിരപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതര ആശയങ്ങളുടെ വൈകല്യങ്ങളെ തുറന്നു കാണിച്ചും ഇതര സംഘടനകളുടെ പൊള്ളത്തരങ്ങളെ ബോധ്യപ്പെടുത്തിയും ഓരോരോ സെഷനുകൾ പ്രത്യേകിച്ച് ക്രമീകരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടിയാണ് നമ്മുടെ ഈ സമ്മേളന പഠന ക്ലാസുകൾ മുന്നോട്ടു പോകുന്നത്. സുന്നി യുവജന സംഘത്തിന്റെ 60-ാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം പൈതൃകത്തിന്റെ 15-ാം നൂറ്റാണ്ട് എന്നത് ആ പ്രമേയത്തെ ഒന്ന് അന്വർത്ഥമാക്കപ്പെടുന്ന വിധത്തിലാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 86 കൊല്ലം നമ്മുടെ കേരളത്തിൽ സമീപ സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിക്കുന്നത് ഒരു സംഘടനാ പേരിലാണെങ്കിൽ പോലും അതിന്റെ ആശയത്തിന് 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ പരിപ്രേക്ഷ്യമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സമവാക്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റേതെങ്കിലും സംഘടനകളെ പോലെ കേവലം ഒരു സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. മഹാനായ എം ടി അബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, പലപ്പോഴും പറയാറുള്ളത് പോലെ സമസ്ത കേരളയല്ല സമസ്ത ആലോ ആഗോള പ്രസ്ഥാനം എന്ന നിലക്ക് അതിന്റെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുന്ന ആശയത്തെ മാത്രമേ കേരളത്തിലും സമർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സ്വന്തമായ ഒരു ആദർശമില്ല, സ്വന്തമായ ഒരു ആശയവും ഇല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം ഏതോ അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ഒരു സംഘടന മഹാന്മാരായ ഉലമാക്കൾ അന്നത്തെ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചത്. അക്കാലഘട്ടത്തിലെ സാഹചര്യവും അക്കാലഘട്ടത്തിലെ പ്രതിസന്ധിയും വെല്ലുവിളിയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും സമസ്ത രൂപീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമസ്ത എന്ന ചട്ടക്കൂട് അത് കേവലം നമ്മൾ പഠിക്കാനോ പരിചയപ്പെടാനോ പ്രചരിപ്പിക്കാനോ ഉള്ള നമ്മുടെ രാജ്യത്തിന്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചട്ടക്കൂട് മാത്രമാണ്. അത് ഒരു ആശയത്തിന്റെ പുറന്തോടാണ്. യഥാർത്ഥത്തിൽ അതിന്റെ കാമ്പും കാതലും പരിശുദ്ധ ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം മതം കേരളത്തിൽ പരിചയപ്പെടുന്നത് 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. അന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ഇസ്ലാം, പഠിപ്പിച്ച ഇസ്ലാം, ബോധ്യപ്പെടുത്തിയ ഇസ്ലാം,
ആ ഇസ്ലാമിനെ പിന്തുടർന്നുകൊണ്ട് 86 കൊല്ലക്കാലം അതേപടി പ്രചരിപ്പിക്കൽ മാത്രമേ സംസ്ഥാനം നിർവഹിക്കുന്നുള്ളൂ. സംസ്ഥാന അല്ലാത്ത എല്ലാ സംഘടനകളും സ്വന്തമായ ആശയത്തെ നിർമ്മിച്ചവരാണ്, സ്വന്തമായ ആദർശത്തെ തട്ടിക്കൂട്ടി പറഞ്ഞവരാണ്. അള്ളാഹു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാതലായ ഇബാദത്തിന് സ്വന്തം നിർവചനം പറഞ്ഞവരാണ്. സ്വയം മനുഷ്യനുണ്ടാക്കിയ ഏതൊരു നിർവചനവും ഏതൊരു വ്യാഖ്യാനവും ഉണ്ടോ അതൊക്കെ പരിവർത്തനപ്പെടുകയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്യുക സ്വാഭാവികമാണ്. മറിച്ച് അള്ളാഹു തആല പറഞ്ഞതെന്തോ അത് ഒരിക്കലും മാറ്റപ്പെടുക സാധ്യമല്ല. അള്ളാഹു ത്രികാലജ്ഞാനിയാണ്. സാർവജനീനമായ ഒരു സത്യത്തെ വിഭാവന ചെയ്യുന്നത് പഠിച്ച തമ്പുരാന് മാത്രമേ സാധിക്കൂ. കഴിഞ്ഞ കാലങ്ങളിലും വർത്തമാന കാലഘട്ടങ്ങളിലും വരാൻ പോകുന്ന കാലങ്ങൾക്കും ഉപയുക്തമാകുന്ന ഒരു സംഹിതയെ സമർപ്പിക്കാൻ കഴിയുന്നത് ത്രികാലജ്ഞാനിക്കേ കഴിയും. അത് മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഖുർആൻ അല്ലാഹു തആല ഒരു കലാമിന്റെ അല്ലെങ്കിൽ ഒരു ഖുർആന്റെ സൃഷ്ടിപ്പ് നടത്തി എന്നതിനെ വായിക്കുന്നതിനേക്കാൾ നമുക്ക് ഗുണം ചെയ്യുന്നത് അല്ലാഹു തആലയുടെ വിശേഷണമാകുന്ന ഖുർആൻ അത് അല്ലാഹുവിന്റെ സന്ദേശമാണ് എന്ന് പറയാനാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്, സിഫത്ത്. അതുകൊണ്ട് ഖുർആനെ ലോകം പരിചയപ്പെടുന്നത് 15 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എങ്കിലും ഖുർആൻ അനാദിയും അനന്ത്യവുമായ ഒരു സംഹിതയുടെ സംക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ 15 നൂറ്റാണ്ടല്ല, ലോകോൽപത്തിയുടെ അപ്പുറത്തുള്ള പഴക്കമുണ്ട് വിശുദ്ധ ഇസ്ലാം. അത് വായിക്കാൻ നമുക്ക് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് 15 നൂറ്റാണ്ട് കാലത്തെ ആയിട്ടുള്ളൂ എന്ന് മാത്രം. അള്ളാഹു വിശുദ്ധ ഖുർആനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അള്ളാഹുവിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. വമാ യത്തഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. സ്വന്തമായി ഒന്നും നിർമ്മിച്ച് പറയാതെ, സ്വന്തമായി ഒന്നും വഴിയാതെ, അള്ളാഹുവിന്റെ വഴിയില്ലാതെ ഒന്നും പറയാത്ത ഏതൊന്ന് റസൂലുള്ള പറഞ്ഞു അതെല്ലാം അള്ളാഹുവിന്റെ വഹിയോടുകൂടിയാണ്, പടച്ച റബ്ബിന്റെ നിർദ്ദേശത്തോടുകൂടിയാണ്, പടച്ച റബ്ബിന്റെ ഇൽഹാമോടുകൂടിയാണ്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, നബി തങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ, നബി തങ്ങൾ മൗനാനുവാദപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹദീസ് വഹിയ, ഖുർആനും ഹദീസും അള്ളാഹുവിന്റേതാണ്. പ്രവാചകർ സ്വന്തമായി ഒന്നും പറയില്ല, സ്വന്തമായി ഒന്നും നിർമ്മിക്കില്ല. അത് അല്ലാഹു പറയുന്നതോ അല്ലാഹു തോന്നിപ്പിക്കുന്നതോ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നതോ ആണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഹീ ഖുർആൻ മാത്രമല്ല, ഹദീസും വഹീയ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എല്ലാ കാലത്തേക്കും ഉപയുക്തമാകുന്ന ഒരു സംഹിതയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അള്ളാഹുവിന്റെ ദർശനത്തെ, അള്ളാഹുവിന്റെ സന്ദേശത്തെ ലോകത്തോട് പ്രചരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ സമസ്ത സ്വന്തമായി ഒന്നും പറയില്ല. ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്തും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇബാദത്തിന് സമസ്ത സ്വന്തം നിർവചനം പറയാത്തത് കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ സ്വന്തമായി ഉണ്ടാക്കിയ നിർവചനങ്ങളെ പരിഷ്കരിക്കുകയോ പരിവർത്തനപ്പെടുത്തുകയോ വെട്ടിത്തിരുത്തലുകളോ കൂട്ടിച്ചേർത്തലുകൾക്കോ വിധേയമാക്കേണ്ട ഗതികേട് സംസ്ഥക്കുണ്ടായിട്ടില്ല. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിനേക്കാൾ 1-2 വർഷം മുമ്പേ ഞങ്ങൾ രൂപീകരിച്ചവരാണ് എന്ന് പറയുന്ന പൈതൃകത്തിന്റെ പിന്തുടർച്ചക്കാരാകുന്ന സലഫികൾ, ആ സലഫികൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പഴക്കം 90 ആണ്ടാണ് എന്നൊരു കൂട്ടരും, അല്ല 100 ആണ്ടാണ് എന്ന മറ്റൊരു കൂട്ടരും, സ്വന്തം മരണപ്പെട്ട പിതാവിന്റെ 1 ആണ്ട് കഴിക്കാൻ പിശക് കാണിക്കുന്നവർ സ്വന്തം പ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ സനാഉല്ലാ മക്കി തങ്ങളുടെ 100 ആണ്ട് കഴിക്കുന്ന വിരോധാഭാസം, അതാണ് അവരുടെ ഇരട്ടത്താപ്പ്. അങ്ങനെ ഒരു കൂട്ടർ 100 ആണ്ട് കടിച്ച അതേ സമയത്ത് അതേ കൂട്ടർ തന്നെ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പ് 90 ആണ്ട് കടിച്ചു. പൈതൃകത്തിന്റെ വയസ്സ് എത്ര എന്ന് പോലും അവർ അറിയില്ല. പക്ഷെ 100 ആണ്ടാണെങ്കിലും 90 ആണ്ടാണെങ്കിലും എത്രയോ തവണ അവരുടെ ആശയങ്ങളിൽ അവർ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി, മാറ്റങ്ങൾ ഉണ്ടാക്കി, വിഭാഗീയതകൾ ഉണ്ടാക്കി.
ഇപ്പോ എട്ടിൽ പൊട്ടി നിൽക്കുന്നത് നിർമ്മിച്ചെടുത്ത ആശയത്തിന്റെ വൈജാത്യത്തിലെ തർക്കത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം ഒരു ഗതികേടിൽ നേരിടേണ്ടി വരാതിരുന്നത് കാരണം സമസ്ത സ്വന്തമായി നിർവചനം പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സമസ്ത സ്വന്തമായ ഒരാശയത്തെയോ ഒരാദർശത്തെയോ പറയില്ല, പറഞ്ഞിട്ടില്ല, പറയേണ്ടതില്ല. മറ്റെല്ലാവരും പറയും. ഈ 15 നൂറ്റാണ്ട് പഴക്കമുള്ള സ്വഹാബത്ത് ജീവിച്ച് കാണിച്ചു തന്ന റസൂലുള്ളാഹിന്റെ ഫോട്ടോസ്റ്റാറ്റ് പോലെ പകർത്തിയ സ്വഹാബത്ത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ആ പാത, അത് ഖിയാമത്ത് നാള് വരെ കേരളത്തിന്റെ ചുറ്റുപാടും കേരളീയ ഭൂമികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകലേ സമസ്തക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതുകൊണ്ടാണ് സമസ്ത പരിവർത്തനങ്ങളെ നേരിടേണ്ടത്. പക്ഷെ കടന്നു വന്ന എല്ലാവരും പൈതൃകം അവകാശപ്പെടുന്നവരോ പാരമ്പര്യം അവകാശപ്പെടുന്നവരോ റസൂലുള്ളാഹിന്റെ ചരിത്രത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ നേർക്കാഴ്ചയെയും പിന്തുടരുന്നു എന്ന് പറയുന്നവരോ ഒട്ടേറെ പരിവർത്തനങ്ങളും മാറ്റങ്ങളും നേരിടേണ്ടി വന്നവരാ. ഇപ്പൊ ഒരു കാലത്ത് പൈതൃകത്തെ തള്ളി പറഞ്ഞവർ, പാരമ്പര്യത്തെ തള്ളി പറഞ്ഞവർ, ആ പാരമ്പര്യമാണ് ആ പൈതൃകമാണ് തനിമ തനതായത് എന്ന് പറയാൻ ഇപ്പോൾ അവർ തയ്യാറാകുന്നു. ഒരു ഭാഗത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഇന്നലെയും മിനിയാനുമായി കേരളത്തിലെ കോഴിക്കോട് നടന്ന ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു പ്രബന്ധാവതരണ എന്ന നാടകം ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നമാണ്. ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയാൻ അവർ മടി കാണിച്ചു. സ്വന്തമായ ജമാഅത്താണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ക്ലച്ചു പിടിക്കാത്തത് കൊണ്ട് മറ്റൊരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ജമാഅത്ത് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ ജമാഅത്തുകാർ നേർക്ക് നേർ നിന്നുകൊണ്ട് പറയാൻ മടിച്ച പല കാര്യങ്ങളും വ്യംഗ്യം ധരേണ പൈതൃകം അതാണ് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്കാണ്. മമ്പറം സെയ്ദ് അലബി തങ്ങൾ അംഗീകരിക്കാത്തവർ മമ്പറം സെയ്ദ് അലബി തങ്ങൾ അംഗീകരിക്കുന്നു. മമ്പറം തങ്ങൾ ഖുറാഫിയാണ്, ഷിർക്ക് ആരാധകനാണ്, ഷിർക്കിനെ പ്രചരിപ്പിക്കുന്ന ആളാണ്. മമ്പറം തങ്ങൾ യാഥാസ്ഥികനാണ്, മമ്പറം തങ്ങൾ പുരോഹിതനാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ IPHK പുസ്തകങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. എന്നെ ജമാഅത്തെ ഇസ്ലാമി സ്വന്തം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറയാതെ മറ്റൊരു പേര് സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്ന മമ്പറം സെയ്ദ് അലബി തങ്ങൾ നവോത്ഥാന നായകനാണ്, മമ്പറം സെയ്ദ് അലബി തങ്ങൾ സാമ്രാജ്യത്തെ വിരോധിയാണ്, അധിനിവേശ വിരോധിയാണ്. മഹാനായ ഉമർ ഖാലിയെ അവർ അംഗീകരിച്ചിരുന്നില്ല. വ്യക്തമായി ഉമർ ഖാലിയുടെ മൗലിദിൽ ഇസ്തിഗാസം സ്പഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ ചെന്നുകൊണ്ടാണ് നബി തങ്ങളോട് മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയതും ഫലപ്രാപ്തി ലഭിച്ചതും. ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ ഉമർ ഖാലിയെ തള്ളി പറഞ്ഞ ഒരു കൂട്ടർ ഇന്ന് ഉമർ ഖാലി പ്രഗത്ഭനായ ആളാണെന്നും അദ്ദേഹം നവോത്ഥാനത്തിൽ ഒരുപാട് സംഭാവന നിർവഹിച്ചു എന്നും പറയുന്നവരാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹുവിനെ തനി ഖുറാഫി എന്ന് വിശേഷിച്ചവരും പുരോഹിത തറവാട്ടിൽ പിറന്ന ആള് എന്ന് ആക്ഷേപിച്ചവരും ഖാലി മുഹമ്മദ് റളിയല്ലാഹുവിനെ ഇന്ന് അംഗീകരിക്കും. ഖാലി റളിയല്ലാഹുവിനെ മുഹമ്മദ് റളിയല്ലാഹുവിനെ മുഹിദ്ദീൻ മാല രചിച്ച ആളാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹുവിനെ മുഹിദ്ദീൻ മാല അംഗീകരിച്ചില്ലെങ്കിലും ഫതുഹുൽ മുബീൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താനുള്ള, വിദേശികൾക്കെതിരെ സമരം നടത്താനുള്ള സമരാഹ്വാന ഗ്രന്ഥമാണ് ഫതുഹുൽ മുബീൻ. ആ ഫതുഹുൽ മുബീനെ IPH പുനരാവിഷ്കരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഖാലി മുഹമ്മദ് റളിയല്ലാഹുവിനെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നു. ഖാലി റളിയല്ലാഹുവിനു സമസ്തക്കാരനാണെന്ന് പറയുന്നില്ല, പക്ഷെ സുന്നിയാണ്. മമ്പറം സെയ്ദ് അലബി തങ്ങൾ സമസ്തക്കാരനാണെന്ന് പറയുന്നില്ല, സുന്നിയാണ്. മഹാനായ ഉമർ ഖാലി സമസ്തക്കാരനാണെന്ന് പറയുന്നത് പക്ഷെ സുന്നിയാണ്. പക്ഷെ ഒന്നുകൂടി കടന്നു പറയാം, അത് സമസ്തക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സംഘടനാ വയസ്സ് 56 എങ്കിലും ആശയത്തിന്റെ പ്രായം 15 നൂറ്റാണ്ടാണ്. മമ്പറം സെയ്ദ് അലവി തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങാനും സമസ്ത രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹമാകുമായിരുന്നു അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രൂപീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹമാകുമായിരുന്നു സമസ്തയുടെ അഗ്രസ്വരനായ പണ്ഡിത ശ്രേഷ്ഠൻ. ആ കാലഘട്ടവും അക്ബർ വായിച്ചതും പുനരാവിഷ്കരിച്ച് വായിക്കാനേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ.
കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ കൃതികളെ പുനരാവിഷ്കരിക്കുക. ഇതൊക്കെ ആ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം. അതിനെ തള്ളി പറഞ്ഞവർ ഇന്ന് സമസ്ത അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിലും സമസ്ത കാശയം പൈകർ പകർന്നു തന്ന നാൾവടികളിലൂടെ പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ട് സമസ്തയിലേക്ക് എത്തിച്ചു തന്ന മഹാന്മാരായ ഇന്നലെകളുടെ നായകന്മാരുടെ ആശയങ്ങളെ ഒരു വഴിക്ക് സ്വീകരിക്കാൻ തയ്യാറാകുന്നു, മറുവടിക്ക് പിന്നെ സ്വീകരിച്ചോളാം അവർ. കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ പോലും അവഗണിച്ചവർ കാളി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വുൽ മുബീൻ അംഗീകരിക്കുമ്പോ മുഹിദ്ദീൻ മാലയെ തള്ളി പറയും. മുഹിദ്ദീൻ മാലയാണ് കേരളത്തിലെ ഏറ്റവും നല്ല മലയാള സാഹിത്യം എന്ന് പറഞ്ഞതാരാ? സുന്നികൾ നവോത്ഥാനം നിർവഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാല. ആ മുഹിദ്ദീൻ മാലയ്ക്ക് പഴക്കം 406 കൊല്ലത്തെ പഴക്കമുണ്ട്. അതിന് 400-ാം ആണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് നടത്തി. കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയുടെ 4-ാം നൂറ്റാണ്ട് 400-ാം ആണ്ട് അന്നതിൽ പങ്കെടുത്തും അതിന്റെ ശാഖകളായി പല ഭാഗത്തും ഗവൺമെന്റ് തന്നെ ആവിഷ്കരിച്ച സെമിനാറുകളിലും പങ്കെടുത്തുകൊണ്ട് പ്രഗത്ഭരായ രണ്ട് സാഹിത്യകാരന്മാരെ പറഞ്ഞു. ഒന്ന് മലയാള ഭാഷയുടെ എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന MT വാസുദേവൻ നായർ, മലയാള ഭാഷയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രഗത്ഭനായ സുകുമാർ അഴീക്കോട്. രണ്ടാളും പറഞ്ഞ വർത്തമാനം എന്താ? മലയാള കൃതികളിൽ, മാപ്പിള കൃതികളിൽ എന്നല്ല പറഞ്ഞത്, മലയാള കൃതികളിൽ മുഹിദ്ദീൻ മാലയോട് വെല്ലുവിളിക്കാൻ ഒരു കൃതിയും ഇന്നേവരെ വിരചിതമായിട്ടില്ല. മുഹിദ്ദീൻ മാലയുടെ കാളി, ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയോടൊന്ന് മത്സരിക്കാൻ, വെല്ലുവിളി ഏറ്റെടുക്കാൻ പകരം അതിന്റെ അരികത്തെങ്കിലും എത്താവുന്ന ഒരു മലയാള സാഹിത്യം ഇന്നെ വരെയില്ല. ജ്ഞാനപാനത്തിന് കഴിയില്ല, പൂന്താനത്തിന് കഴിയില്ല, പാംസുസ്നാനത്തിന് കഴിയില്ല, ഒന്നിന് കഴിയില്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ പൊരുൾ. ഒരു മലയാള ഭാഷാകൃതികൾക്കും ഗദ്യത്തിനോ പദ്യത്തിനോ കഴിയില്ല. ഗദ്യമെങ്കിൽ ഗദ്യം, പദ്യമെങ്കിൽ പദ്യം, സാഹിത്യത്തിന്റെ സമ്രാട്ടായി അവർ വിശേഷിപ്പിച്ചുകൊണ്ടാണ് 406 കൊല്ലം പഴക്കത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ മലയാള ഭാഷയുടെ ഇന്നത്തെ സാഹിത്യത്തെ പോലും മലർത്തിയടിച്ചുകൊണ്ടുള്ള വിജയശ്രാളിതനായ ഗ്രന്ഥമായി ഇന്നും കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാല നിലകൊള്ളുകയാണ്. സാഹിത്യത്തിന്റെ സംഭാവന, സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനം നടത്തിയത് സുന്നികളാണ് അഥവാ സമസ്തക്കാരാണ്. സമസ്ത പൈതൃകത്തെ കാത്തു സൂക്ഷിച്ച പോലെ മറ്റൊരാൾ കാത്തു സൂക്ഷിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ നവോത്ഥാനം. നമ്മളൊക്കെ യാഥാസ്ഥികന്മാര്, വിധയി സംഘടനകളുടെയും പുരോഗമനവാദികളെന്ന് സ്വമേധയാ നടിക്കുന്നവരുടെയും പരിഷ്കരണവാദികളെന്ന് സ്വമേധയാ പറയുന്നവരുടെയും ധ്വനികളിൽ നമ്മൾ യാഥാസ്ഥികന്മാരാണ്. സമസ്തക്കാർ യാഥാസ്ഥികന്മാരാണ്, നമ്മൾ പുരോഹിതന്മാരാണ്. എന്നാൽ ഈ രണ്ട് പദത്തെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാണ് അഭിമാനമുള്ള സുന്നി. യാഥാസ്ഥികത്വം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിലുള്ള കാര്യത്തെ അതേ വഴി, അതേ മാർഗത്തിലൂടെ മാറ്റങ്ങൾ സ്വീകരിക്കാതെ, തിരുത്തലുകൾക്ക് വിധേയമാവാതെ അതേപടി പടതിനെ പിന്തുടരുന്നവർ. ലോകത്തിലെ ഏറ്റവും വലിയ യാഥാസ്ഥിക പ്രമേയം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും വലിയ യാഥാസ്ഥിക പ്രമേയം. ആ പ്രമേയം തന്നെയാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകളല്ല, യുഗാന്തരങ്ങളുടെ പഴക്കമുള്ള പ്രമേയം. അതാണ് യാഥാസ്ഥികത്വ പ്രമേയം. അതുകൊണ്ട് സുന്നികൾ യാഥാസ്ഥികന്മാർ എന്നപ്പോൾ പഴമേ അതേപടി പിന്തുടരുന്നവരാണെങ്കിൽ സുന്നിയെ യാഥാസ്ഥിക എന്ന് വിളിച്ചാൽ 1000 തവണ ആക്ഷേപിച്ചാലും 1001-ാമത്തെ തവണ അത് കേൾക്കാൻ കാണ്ടുകുറിപ്പിക്കുന്നവരാണ് അഭിമാനമുള്ള സുന്നി. അതുകൊണ്ട് സുന്നിക്ക് അല്പം പോലും അതിൽ വൈമനസ്യം നേരിടേണ്ട കാര്യമില്ല. യാഥാസ്ഥികത്വം സുന്നികളില്ല, പുരോഹിതം. ഗുണമേന്മയുള്ള പുരോഹിതത്തെ, നന്മയെ, ഗമനത്തെ, നല്ലതിനെ, പുരോഹിതത്തെ, നന്മയെ ആഗ്രഹിക്കുന്നതിനെ സമർപ്പിക്കുന്നവനാണ് പുരോഹിതൻ എങ്കിൽ അത് തന്നെയാണ് മുസ്ലിയാക്കന്മാർ, നമ്മൾ പുരോഹിതന്മാരാണ്. അതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ നവോത്ഥാനം നിർവഹിക്കുന്നവരാണ്,
സമസ്ത നവോത്ഥാനം നിർവഹിച്ച പോലെ കേരളത്തിൽ കേരളക്കരയിൽ ഒരാളും നവോത്ഥാനം നിർവഹിച്ചിട്ടില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. സാഹിത്യ രംഗത്തെ സുന്നിങ്ങളുടെ നവോത്ഥാനല്ലേ, ആ നവോത്ഥാനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഖാദി മുഹമ്മദ് അലി ലാവുന്ന പിന്നെ മൊഹിദിമാല മോയിൻകുട്ടി വൈദ്യരുടെ പതർപ്പാട്ടും പടപ്പാട്ടും ഇന്നാണ് ഇന്ന് മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും ഗുണമേന്മയുള്ള കൃതി, ഗുണമേന്മയുള്ള പാട്ട്. മൊഹിദ്ദീൻമാലയെ പോലെ തന്നെ ബദർപാട്ട് പാടാൻ പാടില്ല എന്ന് പറയുന്ന സലഫി തന്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്റെ സ്വന്തം മക്കളെ മുൻഷി സലഫിയായ മുൻഷി പഠിപ്പിച്ചുവിടുന്നു. സ്കൂളിന്റെ യൂത്ത് ഫെസ്റ്റിവലിൽ യുവജനോത്സവത്തിൽ എങ്ങനെയെങ്കിലും ബദർപാട്ട് പാടിയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും. ഒരു വേദിയിലെങ്ങാനും പടപ്പാട്ട് പാടിയാൽ അതുവരെ പാടിയ മാപ്പിളപ്പാട്ടൊക്കെ വെള്ളത്തിലാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ പടപ്പാട്ട് വേറെ മാപ്പിളപ്പാട്ട് വേറെ എന്ന് പറഞ്ഞത്. കാരണം പടപ്പാട്ടിനോട് നെഞ്ചു പിരിച്ച് മത്സരിക്കാൻ മാപ്പിളപ്പാട്ടിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പടപ്പാട്ട് മാപ്പിളപ്പാട്ടിന്റെ ഭാഗമാണെങ്കിൽ ആ പടപ്പാട്ട് മാപ്പിളപ്പാട്ടിന്റെ ഒന്നാം സ്ഥാനം നൽകുക വഴി പടപ്പാട്ട് അത്രയും ഏറ്റവും ഭൂരിഭാഗം ഇന്ന് അനുഗ്രഹീതമായ പടപ്പാട്ടുകളൊക്കെ പാടിയത് ബഹുമാനപ്പെട്ട മൊയിൻകുട്ടി വൈദ്യരാണ്. മൊയിൻകുട്ടി വൈദ്യർ സുന്നി തവസ്സുലും ഇസ്തിഗാസയും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മാപ്പിളപ്പാട്ടാവട്ടെ മറ്റേത് കൃതികളാവട്ടെ, ഇനി സ്ത്രീകളുടെ നവോത്ഥാന കാര്യത്തിലാണോ സുന്നികൾ നിർവഹിക്കാത്തത്? ഇതെല്ലാം പറയുമ്പോ സുന്നികൾ സ്ത്രീകളെ അടുക്കളയുടെ അന്തരാളങ്ങളിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പുരോഗമനം ആഗ്രഹിക്കുന്നില്ല, സ്ത്രീകൾക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. ഞാനത് വിശദീകരിക്കല്ല, മറ്റൊരു ഭാഗത്തെ കടന്നവർ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുന്നികളല്ലാതെ ഒരു സംഭാവനയും ഇന്നെ വരെ ചെയ്തിട്ടില്ല. സ്ത്രീ നവോത്ഥാനം, സ്ത്രീ പുരോഗമനം, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉടുമുണ്ടടിച്ചുകൊണ്ട് പരസ്യത്തിന്റെ മുമ്പിൽ തിമർത്തി ആണല്ല സ്ത്രീ നവോത്ഥാനം. സീരിയലുകൾ അഭിനയിച്ചുകൊണ്ട് ഗ്ലസറിനടിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് പൊട്ടിക്കറിയാൻ വേണ്ടി തന്റെ മേനിയും തന്റെ അഴുകും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കലല്ല സ്ത്രീ സ്വാതന്ത്ര്യം. അവകാശ സംരക്ഷണത്തിന് വേണ്ടി നാടാകെ മുദ്രാവാക്യം വിളിച്ച് നടക്കലല്ല സ്ത്രീ സ്വാതന്ത്ര്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഞാനും പോരാത്തവളല്ല തല്ലവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ കഴിവ് പ്രകടിപ്പിക്കുന്നവളല്ല യഥാർത്ഥത്തിൽ സ്ത്രീ നവോത്ഥാനം. സ്ത്രീ നവോത്ഥാനം എന്ന് പറയുന്നത് പുരോഗമന പ്രവർത്തനങ്ങളും അവരുടെ സാഹിത്യങ്ങളെ സംബന്ധിക്കലും ഒക്കെയാണെങ്കിൽ അതിലാരാ ഇതുവരെ ചെയ്തത്? ശൂറ കൂടുമ്പോൾ സൂറ ഉണ്ട് എന്നതല്ല അതിലേറ്റവും വലിയ പ്രാമുഖ്യം. മറിച്ച് പ്രഗത്ഭനായ കോഴിക്കോട്ടെ ഒരു സാഹിത്യകാരനോട് സിബിക് ചന്ദ്രൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തി. അദ്ദേഹത്തിന്റെ പാഠഭേദത്തിൽ അത് വെട്ടി തുറന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചിടത്തോളം ഇസ്ലാമിക ഹിസ്റ്ററി മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുകയും മുസ്ലിം സ്ത്രീകളെ അംഗീകരിക്കുകയും മുസ്ലിം സ്ത്രീകളെ വാഴ്ത്തുകയും ആത്മീയ ചക്രവാളത്തിലും നവോത്ഥാന പ്രവർത്തനത്തിലും നന്മ വിതറിയ മഹത്തുക്കളാകുന്ന മഹിളകളെ അംഗീകരിക്കുകയും ചെയ്യാൻ പിശുക്ക് കാണിക്കാത്തവർ സുന്നികളാണ്. ഉദാഹരണമാണ് നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദബിയെയും. നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദബിയെയും ആത്മീയ ലോകത്ത് തസവുഫിന്റെ ലോകത്ത് നിർവഹിച്ചിട്ടുള്ള ആധ്യാത്മികതയുടെ അനുഗ്രഹീത പാഠം, പഠനം, പ്രവർത്തനം, അവിടെ ജീവിതശൈലി അടംഗീകരിക്കണമെന്നും നഫീസത്തുൽ മിസ്രിയക്ക് വേണ്ടി കവിത എഴുതാനും നഫീസത്തുൽ മിസ്രിയുടെ കവിത പാടാനും അത് പാടുന്നത് പുണ്യമെന്ന് പറയാനും ഉള്ള വിശാല മനസ്സ് സ്ത്രീപക്ഷത്തേക്ക് ചേർന്ന് വായന കൊടുക്കുന്നത് സുന്നികളാണ്. പെണ്ണെഴുത്ത് വായിക്കാൻ പാടില്ല എന്ന് പറയുന്നവരും പെണ്ണെഴുതുമ്പോഴേക്കും അത് പെണ്ണെഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷത്തിനേക്കാൾ തരം താണതായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ നോവലിനെ പെണ്ണെഴുത്തിന്റെ പേരിട്ടുകൊണ്ട് രണ്ടാം കിട നോവലുകളായി ശുചീകരിക്കുകയും ചെയ്യുന്ന പരിഷ്കരണ കേരളീയൻ സ്ത്രീകൾ നവോത്ഥാന നായകന്മാരാണ് എന്നും സ്ത്രീകൾ നിർവഹിച്ചതിന് അനുഗ്രഹവും അവരുടെ വാക്കുകൾ അതേപടി പാടുന്നതും അവരുടെ മതുഹുകൾ അവരുടെ ഗുണമേന്മകൾ പറയുന്നത് പുരുഷന് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്നും പറയാൻ സ്ത്രീത്വത്തെ സമ്മതിച്ചത് സുന്നികളാണ്. നഫീസുദ്ദീൻ മുസ്ലിം റാബിത്തുൽ അദബിയും വാഴ്ത്തപ്പെടുന്നത് സുന്നി കൃതികളിലാണ്. അതുകൊണ്ട് സുന്നികൾക്കേ സ്ത്രീ നവോത്ഥാനത്തെ പറ്റി പറയാൻ അർഹതയുള്ളൂ എന്ന് പറയുന്നത് സിബിക് ചന്ദ്രൻ ഗവേഷണം നടത്തിയിട്ട പെട്ടെന്ന് ഇത് പെട്ടെന്ന് ലേഖനമല്ല. അപ്പൊ വേറെ ആരെ സ്ത്രീകൾക്ക് ഇവിടെ സമ്മതം കൊടുത്തത്? അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് അത് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടണമെന്ന് മാത്രമല്ല, എന്നാൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ആണുങ്ങൾ രംഗത്തിറങ്ങണമെന്ന് പറയുന്നു സമസ്തക്കാർ. സമസ്ത കേരള ജമീയത്തല്ലാതെ മറ്റെല്ലാ സംഘടനകളും പറയുന്നത് ആണുങ്ങളുടെ കാര്യം ആണുങ്ങൾ നോക്കും, പെണ്ണുങ്ങളുടെ കാര്യം പെണ്ണുങ്ങൾ നോക്കട്ടെ.
സ്ത്രീകളുടെ കാര്യത്തിനെ സംരക്ഷിക്കാൻ പെണ്ണ് സംഘടിച്ച്, പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, പെണ്ണ് സ്ഥാനാർത്ഥിയായി, പെണ്ണ് ജയിച്ച്, പെണ്ണ് പാർലമെന്റിൽ ചെന്ന്, പെണ്ണ് നിയമസഭയിൽ ചെന്ന്, പെണ്ണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെന്ന് അവരുടെ കാര്യം അവർ പറയണം. ആണിന് ആണിന്റെ കാര്യം നോക്കാനുണ്ട്, പെണ്ണിന്റെ കാര്യം വേണമെങ്കിൽ പെണ്ണ് നോക്കിക്കോട്ടെ എന്ന് പറയുന്ന സ്വജനപക്ഷപാതം അല്ലെങ്കിൽ സ്വാർത്ഥത ഇവിടെ താലോലിക്കുന്നത് സമസ്തക്കാരല്ലാത്തവരാണ്. സമസ്ത പറയുന്നു സ്ത്രീകൾക്ക് വേണ്ടി പുരുഷൻ സംഘടിക്കണം. പുരുഷന് വേണ്ടി സ്ത്രീ വീട്ടിൽ സംഘടിച്ച് നിന്നിട്ടാണ് അവന് വീട്ടിലെത്തുമ്പോൾ അവന്റെ മുഷ്ടാന്നം ഭുജിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നത്, അവന്റെ ഡ്രസ്സ് തേച്ചു കൊടുക്കുന്നത്, അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ ഗർഭം ചുമക്കുന്നത്, അവന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്, അവന്റെ കുഞ്ഞിനെ പാലൂട്ടുന്നത്. ആ പണി പുരുഷൻ നോക്കുന്നില്ല, അത് സ്ത്രീക്കാണ്. അതുകൊണ്ട് പുരുഷന്റെ കാര്യം സ്ത്രീ തന്റെ ഗ്രഹാതുരങ്ങളിൽ സ്വീകരിക്കുന്നത് പോലെ ഗ്രഹങ്ങൾക്കപ്പുറത്ത് പുറം ലോകത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സ്ത്രീയുടെ മാനം കാക്കാനും സ്ത്രീയുടെ കാര്യങ്ങളെ നേടാനും പുരുഷൻ സംഘടിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് സ്ത്രീപക്ഷവായന. അതുകൊണ്ട് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നല്ല സ്ത്രീപക്ഷ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്തയോളം സ്ത്രീകൾക്ക് വേണ്ടി വാടിച്ച മറ്റൊരു പ്രസ്ഥാനം ഉലകത്തിലില്ല. അതുകൊണ്ട് സമസ്തയെ സ്ത്രീ വിരോധികൾ എന്ന് പറയണ്ട. 18 വയസ്സിൽ കെട്ടിക്കാം, 18 വയസ്സിന്റെ തായോട്ടത്തിൽ കെട്ടിക്കാനാക്കണം എന്ന് പറയുന്നത് സ്ത്രീകളെ പെട്ടെന്ന് കെട്ടിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല സമസ്ത. ഒരു ഭാഗത്ത് കോഴ്സുകൾ നടത്തുന്ന സമസ്ത വഫിയ കോഴ്സും ഉദവിയ കോഴ്സും, വഫിയ കോഴ്സും ഉദവിയ കോഴ്സും പൂർത്തിയാക്കണമെങ്കിൽ 20-21 വയസ്സ് കഴിയണം. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ MEA എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അവളെ ചേർത്ത് 4 കൊല്ലത്തെ കോഴ്സ് കഴിയണമെന്നുണ്ടെങ്കിൽ 21 വയസ്സാകണം. സമസ്ത പെൺകുട്ടികൾക്ക് പ്രത്യേകം സെപ്പറേറ്റ് സുരക്ഷിതമായ വിദ്യാഭ്യാസം ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോ 21 വയസ്സോ 22 വയസ്സോ വരെ നീ കോഴ്സിൽ നിൽക്കണം എന്ന് പറയുമ്പോ മറുഭാഗത്തെ സമസ്തക്കാർ വന്നുകൊണ്ട് പറയാ 17 വയസ്സായ കുട്ടിക്ക് എന്നാ 18-ാം കാത്തിലേക്കല്ലേ പെട്ടെന്ന് കിട്ടിച്ചോ. ഒരു ഭാഗത്ത് 21 വയസ്സ് വരെ പഠിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ നടത്തുക, പിരിവെടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. മറുഭാഗത്ത് 17 വയസ്സായ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടം കൊടുക്കുക. ഇതാണ് 6-ാമത്തെ ഭ്രാന്തന്റെ ഏർപ്പാട്. അത് സമസ്ത ചെയ്യില്ല. അതുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ കാര്യക്ഷമമാക്കി സമൂഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വിവാഹം കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ തടസ്സം നിൽക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകരുത് എന്ന് ക്രിയാത്മകമായി പഠിപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. SSLC കഴിഞ്ഞ് 2 കൊല്ലം +2 പഠിക്കണം, പിന്നെ 3 കൊല്ലം ഡിഗ്രി കഴിയണം, എന്നിട്ടേ എന്ത് തുടർന്ന് പഠിക്കണമെന്ന് ഒരു ആണിനും ഒരു പെണ്ണിനും തീരുമാനിക്കാൻ ഇന്നത്തെ ഭൗതിക കലാലയങ്ങളുടെ സംവിധാനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ സമസ്തയുടെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള, അതേപോലെ തന്നെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ വേണ്ടാത്തതൊന്നും പഠിക്കണ്ട, വേണ്ടത് മാത്രം പഠിച്ചിട്ട് അതിന്റെ ജീവിതത്തിന്റെ സ്വത്വബോധം ഉൾക്കൊള്ളാനും ഭൗതികതയുടെ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പറ്റുന്ന ആത്മീയരുടെയും ഭൗതികരുടെയും സമന്വയമായ കാമ്പ് മാത്രം ചേർത്തെടുത്തുകൊണ്ട് ചേറിയെടുത്ത പതിരുകൾ ഒഴിവാക്കി കതിരുകളെ മാത്രം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്ത് പെട്ടെന്ന് IAS ന്റെയും IPSന്റെയും മേഖലയിലേക്ക് പരീക്ഷ എഴുതാൻ ക്വാളിഫൈഡ് ആക്കാവുന്ന ശ്രമകരമായ പ്രവർത്തനം നടത്തുന്ന ബൈപ്പാസും ഷോർട്ട് കട്ടും വിദ്യാഭ്യാസ ഫോർമുല ആവിഷ്കരിച്ച പ്രസ്ഥാനം സമസ്തയാണ്. അതുകൊണ്ടാണ് ഇന്ന് സമസ്തക്കാരെ അവലംബിക്കാൻ ചില ആളുകൾ തയ്യാറാകുന്നത്. അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും. 300 IAS വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന SKSSF 140 പെൺകുട്ടികൾക്കാണ്. ഞാൻ അത് വിശദീകരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ നവോത്ഥാനം, സ്ത്രീ നവോത്ഥാനം, സാഹിത്യ നവോത്ഥാനം, കലാ സംവിധാനത്തിലെ നവോത്ഥാനം, അതൊക്കെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പൈതൃകത്തെ അടിയുറപ്പിച്ച് വിശ്വസിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ട് യാഥാസ്ഥികന്മാരായ സുന്നികളാണ് നവോത്ഥാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് യാഥാസ്ഥികത്വം എന്ന പദവും നവോത്ഥാനം എന്ന പദവും പരസ്പരം വിപരീത പദങ്ങളല്ല, പരസ്പരം സമവാക്യങ്ങളാണ് എന്ന് ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു കേരളീയ ഭൂമികയിൽ സമസ്ത. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഏതൊരു മേഖല വെച്ചുകൊണ്ട് എതിർക്കാൻ കടന്നു വന്നോ ആരൊക്കെ വന്നോ അവർക്കൊക്കെ തകർച്ചയെ നേരിട്ടിട്ടേയുള്ളൂ. ഊടിവെറുപ്പിക്കപ്പെട്ട പരിഷ്കരണ ബോധികൾ സാമ്രാജ്യത്വത്തെ കെട്ടിപ്പടുക്കാൻ സമൂഹത്തിലെ ജീർണതകളെ താലോലിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ താലോലിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്.
കാണ്ടപുരം എ പി അബൂബക്കർ മുസ്ലിയർ ആവിഷ്കരിച്ചിട്ടുള്ള സകലമാന മേഖലകളും ജീർണതകളെ താലോലിച്ചിട്ട് അന്ധവിശ്വാസങ്ങളെ താലോലിച്ചുകൊണ്ടാണ്. അയാളൊരു പുരോഗമനത്തെ ഇഷ്ടപ്പെടുന്ന ആളല്ല, ഒരു പരിഷ്കരണത്തെ ആഗ്രഹിക്കുന്ന ആളല്ല. അയാൾ ഇന്നും അന്ധവിശ്വാസത്തിൽ ഞാൻ കൊണ്ടുവന്നാൽ അങ്ങ് വിശ്വസിച്ചോളണം, പിന്നെ അവിടെ തെളിവന്വേഷിക്കാൻ പാടില്ല. ഇത് കേട്ടാൽ തോന്നും സുന്നികൾ ഏത് മിത്തുനെയും അയഥാർത്ഥ്യങ്ങളെയും പേക്കിനാവുകളെയും അംഗീകരിച്ചിരുന്നവരാണ്. കണ്ടോ ഒരാൾ കൊണ്ടുവന്ന മുടിയെ ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾ അതിന്റെ പിന്നാലെ പോകുന്നു. എന്നെ സലഫി ചൂണ്ടിക്കാണിച്ചാൽ അതേ എന്നെ പറയുന്നതായിരിക്കും ഇവിടെ ഒരുപക്ഷെ വളർന്നു വരുന്ന യുവത. അതുകൊണ്ട് സലഫികൾ പറയുന്ന താന്തോനിത്തത്തെയും അവന്റെ കുറ്റപ്പെടുത്തലുകളെയും ശരിവെക്കുന്നു കണ്ടപരം. ഞാൻ കൊണ്ടുവന്നാൽ അംഗീകരിച്ചോളാം, തെളിവോ ചോദിക്കാൻ പാടില്ല. അതിന് സുന്നിയെ കിട്ടില്ല. സുന്നി ഏതൊരു കാര്യം തീരുമാനിക്കണമോ, സുന്നി ഏതൊരു കാര്യം ജീവിതത്തിൽ പകർത്തണമോ, ഏതൊരു കാര്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കണമോ, അനുഷ്ഠിക്കാൻ പോലും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സുന്നി ഒരു കാര്യം സ്വീകരിക്കും. പേക്കിനാവുകളും മിത്തുകളും അയഥാർത്ഥികളും ഐതിഹ്യങ്ങളും സുന്നികൾക്ക് ബാധകമല്ല. കാണ്ടപുരത്തെ എങ്ങാനും കാണ്ടപുരത്തിന്റെ മുടി കൊണ്ടുവന്ന മുടിയാട്ട കഥകളെയും മുടിയാട്ടത്തെ നാട്യത്തെയും സമസ്ത എതിർത്തില്ലായിരുന്നുവെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന സലഫിക്ക് എളുപ്പം കാര്യങ്ങൾ നടക്കുമോ? ഇവിടെ ബഹുമാനപ്പെട്ട സൈനുല്ലമ അണ്ടോണുസ്താദിന്റെ മകൻ അബ്ദുൽ ബാരി ബാത്തബി പല പേരുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു ആശയമുണ്ട്. ഒരു സ്ഥലത്ത് ജയിലുള്ള മണ്ഡോളസ്താദിന്റെ മകൻ എന്ന് പറയലാണ് ഏറ്റവും അഭികാമി കാണ്ടപുരത്തിന്റെ മകൻ എന്ന് പറയുന്നതിനേക്കാൾ. അതും പറഞ്ഞു ഇവിടെ ഏത് കാര്യത്തിലാ, ഒരു പള്ളിയിൽ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി, അതിന്റെ ശേഷം ഇപ്പോൾ ചില പള്ളിയിൽ ഒരു മൂന്ന് സ്വലാത്ത് വന്നിട്ടുണ്ട്. ഒരു മൂന്ന് സ്വലാത്ത്, മൂന്ന് സ്വലാത്തല്ല നൂറ് സ്വലാത്ത് ചെല്ലുന്നത് പുണ്യമാണ്. സ്വലാത്ത് എവിടെ ചെല്ലുന്നത് പുണ്യമാണ്. പക്ഷെ ഇതുവരെ ഒരു പള്ളിയിൽ മൂന്ന് സ്വലാത്ത് ഇല്ലാത്ത സ്ഥലത്ത് പെട്ടെന്നൊരു മൂന്ന് സ്വലാത്ത് പതിവായി ചൊല്ലിക്കൊണ്ടുവന്നാൽ ഒരു സലഫി എഴുന്നേറ്റ് പറയും, കണ്ടോ ഇന്നലെ വരെ നമ്മൾ കാണാത്ത ഒരു അമലി ഇപ്പോൾ പുതിയതായി ഇവിടെ ഉണ്ടായി. ഇതുപോലെയാണ് ഇവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടായത്. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കൂട്ടുപ്രാർത്ഥന ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ പിതാവിന്റെയോ പിതാവിന്റെ പിതാവിന്റെയോ കാലഘട്ടത്തിൽ, നമ്മുടെ ഗുരുനാഥന്മാരുടെ കാലഘട്ടത്തിൽ കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ആ കൂട്ടുപ്രാർത്ഥന ഇല്ലാതിരുന്നത് ഞാൻ കണ്ട നാൾ മുതൽ കൂട്ടുപ്രാർത്ഥന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പൂർവികന്മാർ അതിനെ എതിർത്തപ്പോ അതിനെ ഖണ്ഡിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായില്ലേ? നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പള്ളിയിൽ ഈ മൂന്ന് സ്വലാത്ത് ഇല്ല. ഇപ്പോഴും ആ മൂന്ന് സ്വലാത്ത് വന്നിരിക്കുന്നു. ആ മൂന്ന് സ്വലാത്ത് പിന്നെ ഉണ്ടായതാണ് ബിദ്അത്താണ്. ഈ ബിദ്അത്ത് പോലെ തന്നെയാണ് ഇവിടെ കൂട്ടുപ്രാർത്ഥന വന്നതും എന്നൊരു സലഫി ചൂണ്ടിക്കാണിച്ചാൽ അത് ശരിയാണെന്ന തെറ്റിദ്ധാരണയിലേക്ക് സുന്നി മക്കൾ പോകും, സുന്നി യുവത പോകും. അതുകൊണ്ട് ഇത്തരം പുതിയതായി നിർമ്മിച്ചുണ്ടാക്കുന്ന ഏർപ്പാടുകൾ സമൂഹത്തിൽ വേണ്ട. പൈതൃകത്തെ മതി, പാരമ്പര്യത്തെ മതി. കൂട്ടുപ്രാർത്ഥന അതിൽപ്പെട്ടതല്ല. കൂട്ടുപ്രാർത്ഥന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലഘട്ടത്തിൽ തന്നെ പോരുന്ന അമലാണ്. മുഹിദ്ദീൻ അതേപോലെ തന്നെ മൗലിദുകൾ അതൊക്കെ തന്നെ. പക്ഷെ ബിദ്അത്തുകളുണ്ട്, ഹസനത്തായ വാജിബായ സുന്നത്തായ ബിദ്അത്തുകളുണ്ട്, മൗലിദുകളൊക്കെ അതിൽപ്പെടും. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്, എന്റെ വിഷയം മുതല്ല, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു വന്നു സമസ്ത കേരള ജമിയത്തുല്ലമക്ക് വിരുദ്ധമായി സംഘടന ഉണ്ടാക്കിയ കാണ്ടപുരം അബൂബക്കർ മുസ്ലിയാർ പൈതൃകത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടി ചില മിത്തുകളെയും അതയഥാർത്ഥ്യങ്ങളെയും കെട്ടിവെച്ചുണ്ടാക്കുന്നു. ഇത് സുന്നി ആശയത്തെ തകർന്ന് തരിപ്പണമാണ്. മുടിയാട്ടത്തെ സമസ്ത എതിർത്തില്ലായിരുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ സുന്നി ഞെളിയുമായി, ഇവിടെ മുജാഹിദും സലഫികളും ഞെളിയുമായി. എത്ര ഖുറാഫുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. സമസ്ത കേരള ജമിയത്തുല കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. സമ്പത്താണ് കാണ്ടപുരത്തിന്റെ കൃത്യമായ അജണ്ട. ഇന്ന് കാണ്ടപുരം കൊണ്ടുവരുന്നൊരു മെസ്സേജ് ഉണ്ട്, പണ്ടുണ്ടായിരുന്നത് എന്താ? മുസ്ലിം ലീഗ് വിരുദ്ധ സമസ്ത രൂപീകരിക്കുക. ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കുന്ന കാര്യത്തിൽ സമസ്ത കാന്തപുരം കടിഞ്ഞു ശ്രമിച്ചു. അന്ന് ലീഗിനെതിരെയാണ് സമസ്തയുടെ ചില ആളുകളെ അടർത്തി എടുത്തുകൊണ്ട് അയാളുടെ കൂടെ കൂടുന്നവരെ വെച്ചുകൊണ്ട് പുതിയ സമസ്ത ഉണ്ടാക്കി, ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കി. അതേറെക്കുറെ കാന്തപുരം വിജയിച്ചു. എന്നാൽ ഇപ്പൊ കാന്തപുരം ഉണ്ടാക്കുന്നത് സമസ്ത വിരുദ്ധ ലീഗിനെ ഉണ്ടാക്കുകയാണ്.
സമസ്ത വിരുദ്ധരായ ഒരു വരം ലീഗിനെ ഉണ്ടാക്കുക എന്ന വൃദ്ധാ പ്രവർത്തനമാണ് താണ്ഡവരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തടയാൻ ഒരു പ്രാവശ്യമേ ഒരു മുഴുമിനിനെ ഒരു മാനത്തിൽ വെച്ചുകൊണ്ട് പാമ്പ് കടിക്കാവൂ. അത് തടയാൻ നമുക്ക് പ്രബുദ്ധത ഇല്ലെങ്കിൽ ഈ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരു വട്ടം കടിച്ചതാണ്, അന്ന് ഈ സമൂഹം ഒരുപാട് വില കൊടുത്തതാണ്, അന്ന് നമ്മുടെ പള്ളികൾ ഭിന്നിച്ചു, അന്ന് നമ്മുടെ മദ്രസകൾ ഭിന്നിച്ചു, ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കി, എത്ര പള്ളി അനാധീനപ്പെട്ടുപോയി, എത്ര മദ്രസകൾ അടച്ചുപൂട്ടി, എത്ര മദ്രസകൾ ചുമരുവെച്ചു, എത്ര ചെറുപ്പക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടു, എത്ര കോടികൾ വക്കീലിന് പണം കൊടുത്തുകൊണ്ട് തുലഞ്ഞു, പാപപ്പെട്ടവന് കുടില് വിട്ടു കൊടുക്കേണ്ട പണം, സഹോദരിമാരുടെ മംഗല്യം നടത്തി കൊടുക്കേണ്ട പണം, കണ്ട ഏതെങ്കിലും വക്കീലിനും ഹൈക്കോർട്ട് വക്കീലിനും സുപ്രീം കോർട്ട് വക്കീലിനും ലക്ഷങ്ങളും കോടികളും കൊടുത്തുകൊണ്ട് ഈ സമൂഹം വലഞ്ഞു. കാന്തപുരമുണ്ടാക്കിയ ലീഗ് വിരുദ്ധ സമസ്ത ഇനിയും ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കി എന്ന പോലെ ഇനിയും സമസ്ത വിരുദ്ധ ലീഗിനെ ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ചറിയേണ്ടത് ഈ പ്രബുദ്ധ കേരളം, മുസ്ലിം കേരളം തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ലക്ഷ്യമൊന്നേ ഉള്ളൂ, സമ്പത്തുണ്ടാക്കുക, ദീപസ്തംഭം, മഹാസജ്യം, നമുക്കും കിട്ടണം പണം, ഇത് അയാളുടെ അജണ്ടയുള്ളൂ. അതിനുവേണ്ടി ഏത് വഴിയും അവലംബിക്കും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 60th വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നു. ആ സമ്മേളനത്തെ സംബന്ധിച്ച് മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിൽ ഒരു ബോക്സ് ഒരു ന്യൂസ് വന്നു, 10 lakh ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ട് അടിഞ്ഞിരുന്നത് സമസ്തയുടെ സമ്മേളനത്തിലാണ്. ആ രൂപത്തിലുണ്ടായിരുന്നു സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ ഫോട്ടോ നല്ല ചന്തമുള്ള സമ്മേളനം. ഒരു ഭാഗത്ത് അറബിക്കടൽ, മറുഭാഗത്ത് പാൽക്കടൽ, തൂവള്ള വസ്ത്രധാരികൾ തിങ്ങി നിറഞ്ഞ സദസ്സ്. ആ ഫോട്ടോ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ, 1-2 കഴിഞ്ഞപ്പോ കാന്തപുരം നേരെ മർക്കസിന്റെ ബുക്കിലെറ്റിലേക്ക് കയറ്റി. എന്നിട്ട് കാന്തപുരം വിദേശത്ത് അത് പ്രചരണം നടത്തി, പണപ്പിരിവ് നടത്തി. ഷെയ്ഖുന നാട്ടികോസ്താദ് അത് തൊണ്ടി സഹിതം പിടിച്ചു. കോഴിക്കോട്ട് മുതലക്കുളത്ത് കൊണ്ടുവന്ന അദ്ദേഹം പറഞ്ഞു, അല്ല എ പി മർക്കസ് എന്ന കടപ്പുറത്തേക്ക് ചെന്നത്, അല്ല അറബിക്കടൽ എന്ന കാരന്തൂരിലേക്ക് തിരിച്ചിങ്ങോട്ട് വന്നത്, രണ്ടിലൊന്ന് നടക്കാതെ ഈ ഫോട്ടോ ശരിയാവൂല. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ ഫോട്ടോയിൽ അറബിക്കടലുണ്ട്, അത് വെട്ടിമാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് മുമ്പിൽ കാന്തപുരത്തിന്റെ ആളുകൾ മറുപടി പറയാൻ പാടുപെട്ടു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു ലഘുലേഖ, ഓരോ മാസവും 3000 അമുസ്ലിമീങ്ങൾ മർക്കസ് മുഖേന ഇസ്ലാമിലേക്ക് വരുന്നു. ഒന്നും രണ്ടും അല്ല, നാളിതുവരെ അവർ ഒറ്റക്കൂട്ടി മർക്കസ് മുഖേന ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്നതാ ശരി. ഇസ്ലാമിലേക്ക് വരാൻ 2-2 കേന്ദ്ര മുഖേന അനുവാദമുള്ള ഗവൺമെന്റ് അംഗീകരിച്ചത്, ഒന്ന് തർബീയത്തുൽ ഇസ്ലാം സഭ പൊന്നാനി, മറ്റൊന്ന് തർബീയത്തുൽ ഇസ്ലാം സഭ കോഴിക്കോട്, മറ്റൊന്ന് പൊന്നാനി മഅ്ഊനത്തുൽ ഇസ്ലാം സഭ. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് പാണക്കാട് തങ്ങന്മാരാണ്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അനുഗ്രഹീതരായ പണ്ഡിതന്മാരാണ്. പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ ജനറൽ സെക്രട്ടറി അംസഹാജി സഖാഫി സമ്മേളനത്തിൽ വന്നുകൊണ്ട് വീറോടെ കാന്തപുരത്തെ പൊളിച്ചെഴുതി മലപ്പുറത്ത്. ഞാൻ പറയുന്നത് ഈ രണ്ട് സഭയും നിയന്ത്രിക്കുന്നത് സമസ്തക്കാരാണ്. എന്നാൽ ഇതിന്റെ പേരിലെങ്ങാനും ഇത്ര ആളുകൾ വന്നു എന്ന് പറഞ്ഞ സമസ്ത വേറെ സ്ഥാപനത്തിന്റെ പിരിവിന് പോയിട്ടുണ്ട്. കാന്തപുരം പറഞ്ഞു, ഓരോ മാസവും 3000 ആൾ ഇസ്ലാമിലേക്ക് മർക്കസ് മുഖേന വരുന്നു, ഹിന്ദു സമുദായത്തിന്റെ നസാറാക്കളിൽ നിന്നുകൊണ്ട്, യഹൂദികളിൽ നിന്നുകൊണ്ട്. അന്ന് നാട്ടിക ചോദിച്ചു, ചേലാകർമ്മം നിർവഹിക്കാൻ ഏത് യന്ത്രമാണ് നിങ്ങൾ മർക്കസിൽ ഫിറ്റ് ചെയ്തത്? പെട്ടെന്ന് പരിപാടി നടക്കണം, ഒരു മാസത്തിന് 3000 ആളാ വരുന്നത്. നർമ്മം കലർത്തിക്കൊണ്ടുള്ള നാട്ടികളുടെ ചോദ്യം ചാട്ടുളി പോലെ മർമ്മത്തിൽ തൊട്ടു. കാന്തപുരം മൗനം പാലിച്ചു. പണത്തിന് വേണ്ടി ഏത് വഴിയും കണ്ടെത്തുന്ന ഏർപ്പാട്. നാളിതുവരെ അതാണ് ചെയ്തു പോന്നിട്ടുള്ളത്. നമ്മൾ കണ്ടു തട്ടിപ്പിന്റെ ഒട്ടേറെ മാല പടക്കം. അബ്ദുന്നൂറിനെ അറിയില്ല പോലും, അഖിലേന്ത്യാ ഓർഗനൈസറെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല. അബ്ദുന്നൂറ് 100 crore തട്ടിപ്പ് നടത്തിയ ആളാണ്. സരിത 7 crore നടത്തിയത്. സരിതയ്ക്ക് പിന്നാലെ പോകുന്ന റഡാറും ക്യാമറയും തൽക്കാലം മാറ്റിവെച്ച് അബ്ദുന്നൂറിന്റെ പിന്നാലെ പോയാൽ വലിയ സ്രാവ് അവിടെ കാണും. അവിടെ 51 crore അഡ്രസ് ഉണ്ട്, 49 crore അഡ്രസ് ഇല്ല. അത് കാന്തപുരത്തോട് ചോദിക്കണമെന്ന് അബ്ദുന്നൂർ അന്വേഷക സംഘത്തോട് പറഞ്ഞു. അബ്ദുന്നൂർ നേരെ ദുബായിന് ഹൈദരാബാദിൽ, ഹൈദരാബാദിന്റെ ബാംഗ്ലൂരിൽ, ബാംഗ്ലൂരിൽ കൊണ്ട് മർക്കസിൽ, മർക്കസിൽ 10 days താമസിച്ചു. അധികൃതർ പിടികൂടുമെന്ന് കണ്ടപ്പോ തിരൂരിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി ജയിലില്ല. അബ്ദുന്നൂർ നടത്തിയ തട്ടിപ്പിന്റെ നീണ്ട പട്ടിക ആർക്കാ ബോധ്യമില്ലാത്തത്?
കാന്തപുരത്തിന്റെ ബിനാമിയാണ് അബ്ദുല്ലോ. സാമ്പത്തിക തട്ടി ഏത് പണം അയാൾക്ക് ഹലാലാകും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളെ വാഴ്ത്തി പുകയറ്റി പറയാനുള്ള കാരണം, നരേന്ദ്രമോദിയിൽ നിന്നുകൊണ്ട് ഗുജറാത്തിന്റെ ഗവൺമെന്റിൽ നിന്നുകൊണ്ട് 5 കോടിയാ കാന്തപുരം കൈപ്പറ്റിയത്. 5 കോടി. അബ്ദുൽഹമീദ് പള്ളി അമ്പലക്കടവിന്റെ വിമോചന യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ നിന്നു പറഞ്ഞു. ഇന്ന് വരെ ഞങ്ങൾക്കെതിരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരാളും അത് നിഷേധിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്, കൃത്യമാണ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു. 5 കോടിയാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്നുകൊണ്ട് കാന്തപുരത്തിന്റെ മർക്കസ് കൈപ്പറ്റിയത്. നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, നരേന്ദ്രമോദിയെ ഞങ്ങൾ അംഗീകരിക്കില്ല, നരേന്ദ്രമോദി സമൂഹത്തിൽ അപമാനമാണ് എന്നെങ്ങാനും പറഞ്ഞാൽ പിറ്റേ ദിവസം BJPയുടെ കേരള ഘടകം കാന്തപുരം വാങ്ങിയ പണത്തിന്റെ ആ രഹസ്യം പുറത്തു കൊണ്ടുവരും. അത്രമാത്രം BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആളുകളുമായി നമ്മൾ ഇക്കാര്യം സംസാരിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ കാര്യവും. അപ്പൊ പണം ഉണ്ടാക്കി, അതിനുവേണ്ടി ഏത് വഴികളും ഏത് മാർഗങ്ങളും അവർക്ക് സ്വീകരിക്കാം. ഇതായിരുന്നല്ലോ ഇന്ന് വരെ നടത്തിയത്. കുപ്രജ വ്യക്തമായി നമുക്കറിയാവുന്ന പല കാര്യങ്ങളും വിശദീകരിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരു കാലഘട്ടത്തിൽ കാന്തപുരം ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദിനെയും ശംസുകളുമേയും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ വാലാട്ടിയായി പ്രവർത്തിക്കുന്നു എന്നാണ്. ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തിന് അന്ന് ഹറാമാണ് ലീഗ്. ലീഗ് ഹറാമാണെന്ന് മാത്രമല്ല, ലീഗിന് വോട്ട് ചെയ്താൽ നരകത്തിലേക്കുള്ള ഒരു വോട്ടാണ് എന്ന് മാത്രമല്ല, ഇബ്രാഹിം സലിമാൻ സേഡു സാഹിബ് മത്സരിക്കുന്ന സമയത്ത് 4444 നാജിത് സലാത്ത് മർക്കസിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഹസൻ സഖാഫിയും ഇസ്മാലി സഖാഫിയും അടക്കമുള്ളവർ ചൊല്ലി. അത് അവർ ഇപ്പോഴത് പുറത്തു കൊടുത്തു. 4444 സൊലാത്തിന്റെ ബർക്കത്തിന്റെ, പക്ഷെ അത് ചെല്ലാം പറഞ്ഞ AP ഗുണമില്ലാത്തത് കൊണ്ട് സൊലാത്ത് പൊട്ടിയതല്ല, സേഡു സാഹിബിന്റെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി തോറ്റതാണ്. എപ്പോഴൊക്കെ ലീഗിനെ കാന്തപുരം എതിർക്കുന്നോ അന്നൊക്കെ ലീഗിന് പത്തരമാറ്റിന്റെ തിളക്കമാണ്. കാന്തപുരം അന്ന് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ അബ്രഹത്തിന്റെ കാലഘട്ടത്തിൽ അബ്രഹത്തിന്റെയും സംഘത്തെയും പ്രവാചകൻ നേരിട്ടത് പോലെ ഞങ്ങൾ നേരിടും. അബ്രഹത്തിന്റെ കാലത്തിൽ പ്രവാചകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പൂജാതനായിട്ടില്ല ആനക്കലഹ കാലഘട്ടത്തിൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ ആകാശത്താണ്. പ്രവാചകൻ നേരിട്ടതുപോലെ ഞങ്ങൾ നേരിടും. മാതൃഭൂമിയുടെ 4ാം പേജിലാണ് 4 കോളം വാർത്ത. തിരുത്തിയിട്ടില്ല എന്ന് വരെ. മറ്റൊരർത്ഥം അതിനെന്താ? മുസ്ലിം ലീഗിന് എറിഞ്ഞു കൊല്ലും. അബ്രഹത്തിനെ നേരിട്ടത് അള്ളാഹു അബാബിൽ പക്ഷികളെ കൊണ്ടാണ്. അത് എറിഞ്ഞു കൊന്നതാണ്. ആനടക്കം ചത്ത ആ രൂപത്തിൽ സുലൈമാൻ സേട്ടുമന്റെ ആൾക്കാരെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന ആ പത്തുവന്റെ അർത്ഥം. നാളിതുവരെ ആളാണ് സ്വീകരിച്ചു കൊണ്ടത്. 19 സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കാരണമായത് അതിശക്തമായി കാന്തപുരം മുസ്ലിം ലീഗിനെ എതിർത്തപ്പോഴാണ്. ഇപ്പോഴാണ് 20 സീറ്റിൽ ലീഗ് ജയിച്ചത്. അതുവരെ 19 സീറ്റിൽ ഉണ്ടായിരുന്ന തിളക്കമാർന്ന വിജയമായിരുന്നു 1ാം സ്ഥാനം. ഇപ്പോഴത്തെ 20 സീറ്റിന്റെ ഉത്തരവാദി കാന്തപുരാണ് മൂപ്പര് പറയുന്നത്. അടി എന്നെ കൊണ്ടുണ്ടായത് ഇപ്പൊ എല്ലാം വെട്ടിക്കാലി മമ്മൂഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാണ് ഇതൊക്കെ നിർവഹിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ മന്ത്രിയാക്കിയത് മൂപ്പരാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഫോൺ ചെയ്തുകൊണ്ട് പറയുന്നു, മന്ത്രിയാകുന്നില്ലേ, ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മന്ത്രിയാക്കാൻ. ആരാ മാഡം? സോണിയാഗാന്ധി. മുല്ലപ്പള്ളി പറഞ്ഞു, നിങ്ങൾ മാഡത്തോട് പറയേണ്ട, നിങ്ങൾ ആന്റണിയോട് പറഞ്ഞാൽ മതി, തൽക്കാലം ഇപ്പൊ അവിടെ നിർത്തണം. അല്ലെങ്കിൽ മാഡത്തോട് തന്നെ പറഞ്ഞിട്ടില്ല. നന്നായി, മന്ത്രി ആയപ്പോൾ ആ റെക്കോർഡ് കാന്തപുരം പുറത്തുവിട്ടു. ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഷാനവാസുമായി ഞങ്ങൾക്ക്, ഞാനും മുസ്തമാഷ് വ്യക്തിപരമായി ഒരുപാട് ബന്ധമുണ്ട്. ഇതേപോലെ ഷാനവാസനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഷാനവാസ മന്ത്രി ആപത്തത് കൊണ്ട് കാന്തപുരം പുറത്തുവിട്ടില്ല. ആവാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ ഫോൺ ചെയ്ത്, ആകുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് വാക്തത്വം കൊടുത്ത്, ആയവർക്ക് മാത്രം പുറത്തുവിട്ട് അത് ഞമ്മന്റെ വക കിട്ടിയതാണ് എന്ന് മാലോകരെ പ്രചരിപ്പിക്കുന്ന ഈ കാപട്യത്തിന്റെ വേഷധാരിയാണ് കാന്തപുരം അബൂബക്കർ സിദ്ദീഖ്.
അല്ല, മുല്ലപ്പള്ളിയും കാണ്ടപുരം തമ്മിലുള്ള ചർച്ച പുറത്തുവിട്ടത് മുല്ലപ്പള്ളിയാവില്ല എന്ന കാര്യം ഉറപ്പാ. കാരണം ലീഗിനെ മുല്ലപ്പള്ളി ചീത്ത പറയുന്നുണ്ടെന്ന്. അതേതായാലും മുല്ലപ്പള്ളി പുറത്തുവിടില്ല. മുസ്ലിം ലീഗിനെ എതിർക്കാനുള്ള പ്രധാന കാരണം അതാണ്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ കാപട്യം സ്വീകരിച്ച ആളാണ് ഇദ്ദേഹം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് രസകരമായ വസ്തുത അതല്ല, കോഴിക്കോട്ട് വിജയിച്ചു എം കെ രാഘവൻ എം പി. രാഘവൻ പോളിംഗ് ബൂത്തിന്റെ റിസൾട്ട് അറിഞ്ഞ് പുറത്തു വരുമ്പോൾ രാഘവൻ ഒരു കത്ത് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് കത്ത് തുറന്ന് വായിച്ചു നോക്കിയ സമയത്ത് നിങ്ങൾ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ എ പി അബൂബക്കർ മുസ്ലിയുടെ കത്താണ്, എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തരുന്നു, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പരമാവധി നിങ്ങളുടെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിസൾട്ട് അറിഞ്ഞിട്ട് ആ ടൈപ്പ് ചെയ്യാൻ സമയം ഉണ്ടായിട്ടില്ല. കളറിലാണ്, ഫോട്ടോസ്റ്റാറ്റല്ല, ഓരോരുത്തർക്കും കളറാണ്. കാന്തപുരമുള്ളതാവട്ടെ വിദേശത്താണ്, അയാൾ ഒപ്പിട്ട കത്ത്, എം കെ രാഘവന് കിട്ടിയ കത്ത് ഒപ്പിട്ട കത്താണ്. അപ്പൊ ഇതൊരു കറാമത്തോ, കാന്തപുരം വിദേശത്ത് ഉപ്പിട്ട അടുക്ക അഞ്ചോ രണ്ടോ മിനിറ്റ് കൊണ്ട് റിസൾട്ട് അറിഞ്ഞ ഉടനെ രാഘവന് അഭിനന്ദനത്തിന്റെ കത്ത്. രാഘവൻ അത് കിട്ടിയ മാത്രമേ കാന്തപുരം എവിടെ ഉള്ളതെന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്നുള്ള സന്ദേശം കിട്ടിയാൽ അതെ അയാൾ സന്തോഷിച്ചു. കെ സുധാകർ എംപിക്കും കിട്ടി കത്തുന്നു. ഇടി മുഹമ്മദ് ബഷീർ സാഹിബിനും കത്ത് കിട്ടി. കത്ത് കിട്ടിയത് ബഷീർ സാഹിബ് കണ്ടില്ല, അതിന്റെ മുമ്പ് മായനാജി വന്നു. മാനാജി പൊളിച്ച ഭാഷയിൽ തെളിവ് പറഞ്ഞിട്ട് അത് പിച്ച് ചീതി കളഞ്ഞു, ഇത് കാപട്യം. കാരണം ഇ ടി ബഷീർ സാഹിബ് തോൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്ഥാനാർത്ഥിയായി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണെ മത്സരിപ്പിക്കുകയും സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും നീ ജയിക്കും, നീ എം പി ഇപ്പോഴേ ആയി എന്ന് ഉള്ളാൽ തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്ത് സ്വന്തം സ്ഥാനാർത്ഥി നടത്തി തോറ്റപ്പോ ജയിച്ച ഇ ടി ബഷീർ എന്റെ വകയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ കത്ത് അവഹേളിക്കേണ്ട കത്താണല്ലോ. ആ കത്ത് ഇ ടിയെ കാണിക്കാതെ മാനാജി കയറി കളഞ്ഞു. അപ്പൊ 20 എം പിമാർക്കും ഈ കത്ത് കിട്ടിയിട്ടുണ്ട്. ജയിച്ചവർക്കൊക്കെ കത്ത് കിട്ടി. എല്ലാ പോളിംഗ് ബൂത്തിനെയും പുറത്തിറക്കുമ്പോൾ എസ് എസ് എഫുകാരൻ കത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് പിന്നാലെ നടക്കുക 20 കത്ത് നോക്കുമ്പോ മൊത്തം ഇയാൾ 41 കത്ത് എഴുതിയിട്ടുണ്ട്. അതെന്താ കാര്യം? കോഴിക്കോട്ട് രണ്ട് സ്ഥാനാർത്ഥി ജയിക്കും, രണ്ടിലൊരു സ്ഥാനാർത്ഥി ജയിക്കും. അപ്പൊ ജയിക്കുന്നവർക്ക് കൊടുക്കുക, തോൽക്കുന്നവർക്ക് മാറ്റി വെക്കുക. കണ്ണൂരിലും രണ്ടാളിൽ ഒരാൾ ജയിക്കും, ജയിക്കുന്നവർക്ക് വെക്കുക, തോൽക്കുന്നവർക്ക് മാറ്റി വെക്കുക. തിരുവനന്തപുരത്ത് 3 ജയിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് ബി ജെ പി ജയിച്ചാലോ, അതുകൊണ്ട് കത്ത് 41. ഈ രൂപത്തിൽ എല്ലാവർക്കും കത്ത് ഇത് സൂക്ഷിച്ചിട്ട് ജയിക്കുന്നവരെ നോക്കിയിട്ട് തന്റെ വകയാണ് വിജയം എന്ന് പറയുന്ന രാഷ്ട്രീയ ഇട്ടത്താപ്പിന്റെ മനുഷ്യരൂപമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വീക്ഷണത്തോട് ഇന്ന് വരെ പൊരുത്തപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനാറെ കൊടികുത്തിയ ശരീഅത്ത് വിമാന കാലഘട്ടം നടന്ന സമയത്ത് കാന്തപുരം സ്വീകരിച്ച നിലപാടെന്താ? ശരീഅത്ത് കാര്യത്തിൽ മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കാൻ പാടില്ല. എന്താ കാര്യം? സേട്ടു സാഹിബ് മുജാഹിദാണ്, അലിമിയാൻ തബ്ലീഗുകാരനാണ്, അതുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്നത് ശരിയല്ല. ശംസുൽ ഉലമ ബിദ്അത്തുകാരുടെ കൂടെ ഇരുന്നു, അതുകൊണ്ട് ശരീഅത്ത് സംരക്ഷണത്തിന് കൂട്ടായ്മയുടെ കൂടെ ഞാനില്ല. ഇതാ കാന്തപുരത്തിന്റെ ശരീഅത്ത് വിവാദ കാലഘട്ടത്തിലെ നിലപാട്.
എന്നപോലെ തന്നെ വീണ്ടും നമ്മൾ കണ്ടു മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിഹത്യ നടത്തിയ ഒരു പുസ്തകമുണ്ടായിരുന്നു സോളമൻ റഷ്ദിയുടെ ദി സാത്തനിക്ക് പരിസരം പിശാചിന്റെ വർത്തമാനങ്ങൾ പൈശാചിക വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ മഹൗന്ദ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര് മുഹമ്മദ് എന്ന് നേരെ പറയാതെ മഹൗന്ദ് മഹൗന്ദ് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദാണെന്ന് ധരിച്ചോളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ മഹൂദിന്റെ അർത്ഥം നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷയേറ്റി കഴിയുന്ന പിശാജി എന്നാണ് ആ പേര് മുഹമ്മദ് എന്ന നാമത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയ ആളാണ് സൽമാൻ റഷ്ദി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞതെന്താ വേശ്യ എന്നാണ് മദീനയിലെ സിന്നിം പോളി അർദ്ധനഗ്നയായി കുളിക്കാനിറങ്ങാറുണ്ടായിരുന്നു ആയിഷ ആയിഷയുടെ കുളി സൗന്ദര്യം കാണാൻ വേണ്ടി കുളിസീൻ കാണാൻ വേണ്ടി മുഹമ്മദിന്റെ അനുയായികൾ കുളിക്കടവിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു എന്ന വൃത്തികെട്ട ഭാഷ ഒരു സ്വാവ് വള്ളം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടകളും ആയിഷ ബീബിയും ജനാബത്ത് ഉയരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാറുണ്ടായിരുന്നു വെള്ളത്തിന്റെ ക്ഷാമമുള്ള നാടാ മദീന അവിടെ എവിടെയാണോ ഒരു സ്വിമ്മിംഗ് പൂൾ ചരിത്രത്തിലൊരു പുലബന്ധമില്ലാത്ത ആരോപണം സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞ കൊള്ളത്തലവനാണ് ബിലാൽ ചാരൻ ഉമർ ധാബേ റളിയല്ലാഹു അൻഹു അങ്ങനെ വ്യക്തിഹത്യ നടത്തിയ ഇതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിന് കേരളത്തിലെ ഇടതുപക്ഷം സമരം നടത്തിയത് അത് വേണമെന്ന് പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല മറ്റുള്ളവന്റെ വിശ്വാസത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതും അവന്റെ വ്യക്തിഹത്യ നടത്തുന്നതും അവന്റെ വിശ്വാസങ്ങളെ തേജോവനം ചെയ്യുന്നതും അല്ല ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വിമർശനമാവാം നിരൂപണമാവാം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ വിമർശിക്കരുത് എന്ന നിർബന്ധമുണ്ട് മുസ്ലിമീങ്ങൾക്കില്ല വിമർശിക്കാം പക്ഷെ മാന്യമായിരിക്കും മുസ്ലിമീങ്ങൾ പ്രവാചകനെ വിമർശിക്കാൻ പാടില്ല അത് പ്രവാചകത്വത്തിന്റെ പരിപൂർണതയെ അംഗീകരിക്കുന്നവനാണ് മുസ്ലിം പക്ഷെ മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾ പ്രവാചകനെ വിമർശിക്കരുത് എന്നോ പ്രവാചക ജീവിതത്തെ നിരൂപിക്കരുത് എന്നോ അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് ആ കാര്യത്തിന്റെ നെല്ലും പതിനും വേർതിരിച്ച് സത്യം ബോധ്യപ്പെടാൻ വേണ്ടി പഠിക്കരുത് എന്നോ ഉള്ള ഒരു മർക്കട മുഷ്ടി നമുക്ക് പക്ഷെ അതല്ല എന്തുകൊണ്ട് വിമർശനം എന്ന് പറയുന്ന പുസ്തകം ഇടമുറകെ പുറത്തിറക്കിയപ്പോ സഖാബ് ഇടമുറകെ ഒരു പുസ്തകം പുറത്തിറക്കി ഖുർആൻ ഒരു വിമർശന പഠനം ഖുർആനെ വിമർശിക്കാനല്ല പ്രവാചകനെ വിമർശിക്കാനല്ല അതിന്റെ താളുകൾ 90% ചെലവഴിച്ചു പക്ഷെ ആ പുസ്തകം കണ്ടു കണ്ടു നമ്മൾ പറഞ്ഞു ഇല്ലല്ലോ ആ പുസ്തകമാവാം അതിന് ഉരുളക്കു പേര് മറുപടി കൊടുത്തു നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധമായിരിക്കണം മുസ്ലിം പണ്ഡിതന്മാർ എഴുത്തിലൂടെയും വാചാലമായും അതാണ് വിവരങ്ങൾ ആരും അറിയട്ടെ മറുപടി കൊടുക്കാനുള്ള പ്രബുദ്ധത ബോധ്യത കൃത്യത ധൈര്യം മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ മേക്കെട്ട് കയറുക എന്ന് പറയുന്ന ആ വൃത്തികെട്ട കൃതി അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലേബലിൽ കൊണ്ടുവരേണ്ടതല്ല അത് മറ്റുള്ളവന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ആ പുസ്തകം വേണ്ട ഈ പുസ്തകം വേണ്ട എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ശക്തമായ പുസ്തകത്തെ പാർലമെന്റിൽ എവിടെന്നോ ഒരു കോപ്പി കിട്ടിയപ്പോൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് മനാത്തുവാല പറഞ്ഞു ഈ കൃതിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യും മനാത്തുവാല ശക്തമായ സമരം ഏറ്റെടുത്തു രാജീവ് ഗാന്ധി പറഞ്ഞു ഒരു നിമിഷം പോലും ഇന്ത്യയിൽ ആ പുസ്തകം ഇനി വെച്ചേക്കാൻ പാടില്ല നിരോധിച്ചു കളയണം ഈ പുസ്തകത്തിന്റെ രചയിതാവായ സൽമാൻ റഷ്ദി മുസ്ലിം എന്ന നാമധാരിയാണ് അയാളായിട്ട് മുനാഫിക്ക് സൽമാൻ റഷ്ദി എന്ന് പറയുന്ന മുർത്തദായ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആ മനുഷ്യനെ മനുഷ്യൻ എന്ന നിലയിലല്ല പ്രവാചക കുറ്റപ്പെടുത്തിയ പ്രവാചകനെ അവഹേളിച്ച് സായുധ്യമടിച്ചുകൊണ്ട് നടക്കുന്ന ആളെന്ന നിലയിൽ ഇറാന്റെ നേതാവായ ഖുമൈനി പറഞ്ഞു ഞാൻ അയാളുടെ തല വെട്ടുന്നവന് ഇത്ര ഇനാം തരാം ഖുമൈനി അങ്ങ് പറഞ്ഞു അതിന്റെ ശരിയും തെറ്റുമെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ ആള് പറഞ്ഞു ഞാൻ പ്രവാചകനെ ആക്ഷേപിച്ച സൽമാൻ റഷ്ദിയെ കൊല്ലുന്നവന് പണി പൈസ തരാന്ന് പറഞ്ഞു ഇനാം തരാം അത് കേട്ടപ്പോൾ അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു ഞാൻ ഷിയാക്കൾക്കെതിരാണ് 25 ലക്ഷം മല ചാന്ദ്രികാ ദിന ചാന്ദ്രികയുടെ വാരാന്ത പതിപ്പിൽ ഷിയായിസത്തിന്റെ അപകടമുഖങ്ങൾ എന്ന ലേഖനമെഴുതി 25 ലക്ഷങ്ങളിൽ ലേഖനമെഴുതി ഷിയായിസത്തെ പ്രതിരോധിച്ച ആളാണ് അബ്ദുൽ സമദ് സമദാനി സമദാനി പറയുന്നത് എനിക്ക് ഷിയായിസത്തോട് യോജിപ്പില്ല ഖുമൈനിയോടും എനിക്ക് യോജിപ്പില്ല പക്ഷേ
പ്രവാചകർ ശ്രേഷ്ഠൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ രൂപത്തിൽ ആക്ഷേപിച്ച സൽമാൻ റഷ്ദിയെ കൊല്ലുന്നവർക്ക് ഇനാം തരാമെന്ന് പറഞ്ഞ ആ നിലപാടിന്റെ അപ്പുറത്ത് അങ്ങനെ പറയാൻ വേണ്ടി ഖുമൈനി കാണിച്ച പ്രതിബദ്ധതയുണ്ടല്ലോ, അതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പൂച്ചണ്ട് സമർപ്പിക്കുന്നു. സൽമാൻ പറയുന്നു, ഖുമൈനിക്ക് ഞാൻ പൂച്ചണ്ട് കൊടുത്തു. ഖുമൈനിക്കെതിരാണ്, ഷിയാക്കെതിരാണ്, ഒക്കെതിരാണ്. പക്ഷെ സമാധാനത്തെ പറയാനുള്ള കാരണം, നാട് മുഴുവനും അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രവാചകർ ശ്രേഷ്ഠരോടുള്ള സ്വലാത്തിനെ യുവതയുടെ മുമ്പിൽ അടക്കിട്ടുറപ്പിക്കുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ച ആളാണ് അബ്ദുസമദ് സമദാനി. എന്നാൽ ആ സമദാനി അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം റിസാലയുടെ ഒരു എഡിറ്റോറിയൽ, എസ് എസ് എഫിന്റെ പത്രമായ റിസാല, അതിലൊരു എഡിറ്റോറിയൽ വന്നു. ആ എഡിറ്റോറിയൽ എഴുതിയെന്നെന്താ, സ്വന്തം സഹോദരനെ കൊല്ലാനുള്ള ആഹ്വാനം കേട്ടുകൊണ്ട് സായുജ്യം അടഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾ പരിതപിക്കുന്നു, അവരെ സംബന്ധിച്ച് എന്ത് പറയാം. നോക്കൂ നിങ്ങൾ ആ വരി, സ്വന്തം സഹോദരനെ കൊല്ലാനുള്ള ആഹ്വാനത്തിൽ ഈണം കേട്ട് സായുജ്യം അടയുന്നവരുടെ കാര്യത്തിൽ ഞങ്ങൾ സഹതപിക്കുന്നു. സമദാനി പറഞ്ഞ ഈ കാര്യം ഖുമൈനിക്ക് ആഹ്വാനമാണ്, ഹുമൈനിക്ക് പിന്തുണയാണ്. ഹുമൈനി ചെയ്തത് സൽമാൻ റഷ്ദിയെ കൊല്ലാനാണ്. സൽമാൻ റഷ്ദി സ്വന്തം സഹോദരനാണ്. ഒരു സ്വന്തം സഹോദരനെ കൊല്ലാനുള്ള ആഹ്വാനത്തിന് സന്തോഷിക്കാൻ പാടുണ്ടോ എന്ന റിസാലന്റെ എഡിറ്റോറിയൽ ചോദ്യം ആ റിസാൽ എന്റെ കൈവശം. കാന്തപുരം എന്റെ പറഞ്ഞു, സൽമാൻ റഷ്ദിയുടെ കാര്യത്തിലല്ല ഇവിടെ പ്രശ്നം, ഇവിടെ വലിയ പ്രശ്നം വേറെ കിടക്കുന്നുണ്ട്. മുജാഹിദുകൾ അതിനേക്കാൾ കൂടുതൽ പ്രവാചകനെ ഹത്യ നടത്തുന്നു. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദുകൾ പറയുന്നു. അതുകൊണ്ട് സൽമാൻ റഷ്ദിയെ നാട് കണ്ടിട്ടുള്ളതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് മുജാഹിദുകൾക്ക് ചങ്ങലയിടലാണ്. കാന്തപുരം പറഞ്ഞതാ, നമ്മൾ മുജാഹിദിന് അനുകൂലമല്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനായ മുജാഹിദുകൾ ചിത്രീകരിക്കുന്നതിനോട് ആശയത്തിന്റെ പടവാളേന്തിയവരാണ് സംശയമില്ലാതെ മക്കളായ നമ്മൾ. നമുക്കാരും ഇത് പഠിപ്പിച്ചിരണ്ട. പക്ഷേ ഇത് പറയുമ്പോ ഇത് മറച്ചു വെച്ചിട്ട് മറ്റേനെ സപ്പോർട്ട് ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. മുജാഹിദുകളെയും സൽമാൻ റഷ്ദിയെയും ഒരേ തൂക്കത്തിൽ കാണുന്ന ഏർപ്പാട്. മുസ്ലിമീങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോ അപ്പൊ പുറം ഭാഗത്തേക്ക് ചിന്തിക്കുന്ന ഒരു സമീപനമാണ് നാളെ ഇതുവരെ കാന്തപുരം സ്വീകരിച്ചത്. മൂന്നാമത്തെ കാര്യം, ബാബരി മസ്ജിദ് പൊളിക്കാനുള്ള ആഹ്വാനവുമായി ചില ആളുകൾ രംഗത്ത് വന്നു. ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നേ ബാബരി മസ്ജിദ് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാൻ മുഴുവൻ സമരരംഗത്താണ്. അന്ന് സേഡു സാഹിബ് മനാത്തവാലയും അലിമിയാനും ഒക്കെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൂടെ നടന്നു. സംശയമയും അതേപോലെ തന്നെ സമസ്തകളിമയത്തൊലമയും നാട് മുഴുവൻ പ്രചരണം നടത്തി. നമ്മൾ കുനു തോന്നാ മുഷാമർ തീരുമാനിച്ചു ബാബരി മസ്ജിദ് തിരിച്ചു കിട്ടാൻ. കാന്തപുരം അക്കൂട്ടത്തിൽ കൂടിയില്ല, മുജാഹിദ് കൂടി, ജമാഅത്ത് കൂടി, നാസിരത്തിന്റെ കുനു തോന്നി. അന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തില്ല. അതേ സംബന്ധിച്ചുകൊണ്ട് കാന്തപുരത്തിന്റെ നേതാക്കന്മാരും കാന്തപുരം സ്റ്റേജിലിരുത്തിക്കൊണ്ട് കോഴിക്കോട്ട് മുതലക്കുളത്ത് പ്രസംഗിച്ചതണ്ട, ഈ മൂക്കിന്റെ മുമ്പിലുള്ള ഈ പട്ടാളപ്പള്ളി കിട്ടിയിട്ട് മതി ബാബരി മസ്ജിദ്, പാലപ്പറ്റപ്പള്ളി സീതിയാജ് പൂട്ടിച്ചതാണ്, സീതിയാജ് പാലപ്പറ്റപ്പള്ളി തരാതെ ബാബരി മസ്ജിദിന്റെ ബാ ഉച്ചരിക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ ആളാണ് കാന്തപുരം. പാലപ്പറ്റപ്പള്ളി കിട്ടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പട്ടാളപ്പള്ളി സുന്നികൾക്ക് വേണമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ബാബരി മസ്ജിദിന്റെ പ്രശ്നം പറയുമ്പോൾ പട്ടാളപ്പള്ളിയും പാലപ്പറ്റപ്പള്ളിയും പറഞ്ഞുകൊണ്ട് വിഷയത്തെ ചെറുതാക്കി വിൽക്കരിക്കാൻ പാടുണ്ടോ? ബാബരി മസ്ജിദ് എന്നത് കേവലം ഒരു പള്ളി പ്രശ്നമല്ല, ഇന്ത്യൻ മുസൽമാന്റെ അല്ല രാജ്യത്തിന്റെ മതേതര വിശ്വാസികളുടെ മുഴുവൻ വികാരമാണ് ബാബരി മസ്ജിദ്. അപ്പൊ ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞപ്പോ കാന്തപുരം മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയിലില്ല. ജാമിയ മില്ലിയ പ്രമേയ പാർലമെന്റിൽ വന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്ലാറ്റ്ഫോമിൽ കാന്തപുരമില്ല. പൊതു പ്ലാറ്റ്ഫോം കേരളത്തിലെ മുസ്ലിം സമുദായവും മുസ്ലിം സംഘടനകളും എപ്പോഴൊക്കെ ആവിഷ്കരിച്ചോ കാന്തപുരം അതിലേക്കില്ല. മാസപ്പിറവി ഒന്നിച്ച് നടത്തണം, ഒന്നിച്ചേ മാസം കാണാൻ പാടുള്ളൂ. നിങ്ങൾ എങ്ങനെ കണ്ടാലും ഉറപ്പിക്കുന്നത് ഒന്നിച്ചേ പാടുള്ളൂ. ഇത് പറയാനാണ് സൗഹൃദ വേദി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വിളിച്ചു ചേർത്തത്. അതിനുശേഷം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അതിനെ സുന്നി പണ്ഡിതന്മാർ എതിർത്തത് രണ്ടേ രണ്ടാളാ, ഒന്ന് കാന്തപുരം, മറ്റൊന്ന് റഹ്മത്തുള്ള ഖാസിം. അതിനെ പരസ്യമാറ്റി എതിർത്തു. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. കാരണം തേടി പോകുന്നവർ ഒന്നാം കാരണം അവിടെ തേടിയാൽ മതി. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കുറ്റം. കാരണം വേറെ പിന്നെയും തേടാം, ഒന്നാം കാരണം അതാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം സൗഹൃദ വേദിക്കെതിരാ
പെരുന്നാൾ ഒന്നിച്ചു ആവണ്ടേ? സ്വന്തമായി കാന്തപുരം ഒന്ന് ഉറപ്പിച്ചു നോക്കി, അങ്ങനെ ഉറക്കുന്നില്ല. ഒരു പ്രാവശ്യം കാന്തപുരം മനസ്സിലാക്കി ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. അങ്ങനെ അയാൾ സ്വന്തം ഉറപ്പിച്ചു. മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസം കൊണ്ടുപോയി കാന്തപുരം മാസം കണ്ടതായി പറഞ്ഞു. സമസ്ത പറയാം മാസം പെരുന്നാളാണ്. കാന്തപുരം മാത്രം പെരുന്നാൾ ഉറപ്പിച്ചു അങ്ങനെ നടന്നു. അവസാനം ഉള്ള ചോറും ചക്കയിലൊട്ടി. കൂടെ ഉള്ളവർ പോലും കൂടല്ല. ഇനി സുപ്രയോളം വട്ടത്ത് മാനത്ത് കണ്ടാൽ ഞാൻ മാസം ഉറപ്പിക്കാറില്ല എന്ന് അന്ന് കാന്തപുരം തീരുമാനിച്ചു. ആ ഹലാക്കിനെ കൊണ്ട് പറ്റില്ല. കാരണം അത് സമസ്തക്കാർക്ക് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ, ഈ കഴിഞ്ഞതിന്റെ മുമ്പ് അല്ല, അതിന്റെ മുമ്പത്തെ ചെറിയ പെരുന്നാൾ മുജാഹിദുകളുടെ കണക്ക് പ്രകാരം പെരുന്നാൾ ഉറപ്പിക്കും, പെരുന്നാൾ കാണാൻ സാധ്യതയുണ്ട്, ചെറിയ പെരുന്നാൾ ഹിലാല് കാണാൻ സാധ്യതയുണ്ട് എന്ന അവരുടെ ധാരണ. ആ നിലക്ക് ഇടിയങ്ങരയിൽ രണ്ടാളുകൾ മാസം കണ്ടു. ഇടിയങ്ങരയിലെ സലഫി പ്രവർത്തകന്മാർ അവരെ കണ്ടു. പെട്ടെന്നൊരു വാഹനം സംഘടിപ്പിച്ചുകൊണ്ട് മർക്കസു ദഅവ എന്ന് പറയുന്ന മുജാഹിദ് സെന്ററിലേക്ക് ചെന്നു. ഹുസൈൻ മണവൂർ അവിടെയുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള ഒരുപേർ മാസം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മാസം കാണാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ നമ്മുടെ കണക്ക്. അങ്ങനെയെങ്കിൽ മാസം കണ്ടു എന്ന് പറയുന്നവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നാളെ പെരുന്നാളാണെന്ന് അങ്ങ് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചാൽ സമസ്തക്കാർ ഉറപ്പിക്കും, ഏപ്പിക്കാർ ഉറപ്പിക്കും, എല്ലാവരും ഉറപ്പിക്കും. അതുകൊണ്ട് ആദ്യം പെരുന്നാൾ ഉറപ്പിക്കുന്ന ക്രെഡിറ്റ് നമ്മുടെ സംഘടനയ്ക്ക് കിട്ടും, അങ്ങക്ക് കിട്ടുമല്ലോ. ആരാ വന്നത് എന്ന് പോലും ഹുസൈൻ മടവൂർ ചോദിച്ചില്ല. ഹുസൈൻ മടവൂർ പറഞ്ഞു, നിങ്ങൾ കണ്ടോ? ആ കണ്ടോ. നേരെ മുഹമ്മദ് കോയ തങ്ങളുടെ ഇടിയങ്ങരുടെ തൊട്ടടുത്ത് അവിടെ ചെന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പില്ല. ഇത് ഹുസൈൻ മടവൂരിന് അറിയാവുന്ന കാര്യമാണ്. കോഴിക്കോട് കാലി ഉറപ്പിക്കണം, പാണക്കാട് തങ്ങൾ ഉറപ്പിക്കണം, ചെറു ചെറു സ്ഥലം ഉറപ്പിക്കണം. ഇവരെ ഉറപ്പിക്കാതെ ഒരു കൊമ്പം വിചാരിച്ചാലും കേരളത്തിൽ പെരുന്നാളാവൂല, അത് ഉറപ്പാക്കാം. ഇവര് സ്വന്തം ഉറപ്പിക്കൂല കൂട്ടരെ. കോഴിക്കോട് കാല് കണ്ടാ നേരെ ചെറുശരുസ്താദിനോട് പാണക്കാട് ഹൈദർശിയാപുരങ്ങളോട് ബന്ധപ്പെടും. ഹൈദർശിയാപുരങ്ങൾ കണ്ടാ ചെറുശരുസ്താദിനോട് ബന്ധപ്പെടും, കോഴിക്കോട് കാലിയോട് ബന്ധപ്പെടും. അവര് മൂവരും ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ പാണക്കാട് തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പറഞ്ഞോളി. അങ്ങനെ പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ട് ചെറുശരുസ്താദ് പറയും, കോഴിക്കോട് കാലി പറയും. ഇതാണ് നാളിത് വരെ വരുന്ന ഏർപ്പാട്. അതിനിടയ്ക്ക് ഞാനാരാ മുതല് എന്നെ പറഞ്ഞുകൊണ്ട് ഒരു കാളി ഞെളിഞ്ഞാലും ഉറക്കൂലമടെ കേരളത്തിൽ പെരുന്നാൾ. അത് സമസ്ത തീരുമാനം. കാന്തപുരം പെരുന്നാൾ ഉറപ്പിക്കുന്നത് വികലമായതുകൊണ്ട് പെരുന്നാൾ ഒരു ദിവസം, ഒരു പെരുന്നാൾ രണ്ടായി കേരളത്തിൽ. ജ്യേഷ്ഠന് പെരുന്നാൾ, അനിയന് നോമ്പ്. ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് പെരുന്നാൾ, അനിയന്റെ ഭാര്യയ്ക്ക് നോമ്പ്. ഇതിൽ വേറെ ഭിന്നത വേറെ വേണോ? ഈ കാര്യങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് കോഴിക്കോട്ട് സൗഹൃദ വേദി കൂടിയത്. സൗഹൃദ വേദി കൂടിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും പറഞ്ഞു, നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസപ്രകാരം ചെയ്തോളൂ. അന്ന് രസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും നാട്ടുകസ്താദിനെ ഇങ്ങനെ പുകയ്റ്റി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മുജാഹിദുകാർക്ക് നാട്ടുകൊന്ന് പറഞ്ഞു കിട്ടണം. എന്ത്? നമ്മളിവിടെ എല്ലാം ഉഷാറാണ്, എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് തീരുമാനിച്ചാൽ മതിയെന്ന്. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് നാട്ടുകസ്താദിനെ ജാക്കി വെച്ചുകൊണ്ട് ചില പുകയ്റ്റി പറഞ്ഞു. നാട്ടുക വിചാരിച്ചാൽ ഇവിടെ സംഘടന നടക്കൂ. നാട്ടുക കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്. നാട്ടുക മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെ വേദികൾ പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. സമസ്തയുടെ നയരൂപീകരണത്തിൽ നാട്ടികയുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് നാട്ടികസ്താർ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സൗഹൃദ വേദിയുടെ അജണ്ട നടപ്പാകൂ. അതിന്റെ ഉദ്ദേശം എന്താ? നാട്ടികക്ക് ജാക്കി വെച്ചിട്ട് കാര്യങ്ങളെ പറഞ്ഞ് അവർക്ക് അനുകൂലമായി കൊണ്ട് കിട്ടണം. മുജാഹിദികൾ നാട്ടിക ഇങ്ങനെ പുകറ്റി പറയുന്നത് കണ്ടപ്പോ നാട്ടികസ്താർ അവസാന സമയത്താ പ്രസംഗിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, ഇവിടെ രണ്ട് വാടക്കാരുണ്ട്. ഒരു വാടക്കാര് ഒരു കാലത്തും പെരുന്നാൾ കാണൂല, മാസപ്പിറവി കാണൂല എന്ന് മാസം കാണുന്നതിന്റെ മുന്നേ കാണാൻ ഒരിക്കലും കഴിയില്ല എന്ന് കണക്ക് കൂട്ടി നേരത്തെ കാലക്കൂട്ടി തയ്യാറാക്കി നടക്കുന്ന ആൾക്കാർ. ഒരു കാലത്തും കാണൂല, ഈ മാസപ്പിറവി ഇന്ന് കാണുകയേയില്ല എന്ന് നിർബന്ധ ബുദ്ധി നടക്കുന്ന ഒരു കൂട്ടർ, അവർ നമുക്ക് അപകടമാണ്. എന്നാൽ എന്നാ ഞങ്ങൾ കണ്ടേ അടങ്ങും എന്ന് പറയുന്ന മറ്റേ കൂട്ടരുമുണ്ട്. രണ്ടും അപകടമാണ്. രണ്ടിന്റെയും മധ്യയാണ് നമ്മൾ പറയുന്നത്. കാണൂലാണ് പറയണ്ട, കണ്ട സ്വീകരിക്കുകയും വേണം. കാണാതെ കണ്ടു എന്ന് പറയുകയും വേണ്ട. ഇതാണ് സമസ്ത. ആ ലൈനിലേക്ക് വരാൻ വേണ്ടി നാട്ടികസ്ഥാന് നന്നായി പ്രസംഗിച്ചു. അവസാനം ഒരു കാര്യത്തിൽ തീരുമാനമെത്തി. കാണുന്നവർ കണ്ടോട്ടെ, കാണാത്തവർ കാണണ്ട. പക്ഷെ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും പെരുന്നാൾ ആകുന്നതിന് മുന്നേ പാണക്കാട് തങ്ങളുടെ വിവരം പറയണം. ഞാൻ ഉറപ്പിച്ചു എന്ന് പറയണം, ഞങ്ങളുടെ വിശ്വാസപ്രകാരം പറയണം. എന്നിട്ട് പാണക്കാട് തങ്ങളും എല്ലാവർക്കും ഒരുമിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ തങ്ങൾ പറയട്ടെ, ഇതാണ് സൗഹൃദ വേദിയുടെ കാഴ്ചപ്പാട്.
ആ കാഴ്ചപ്പാടിൽ എത്തിച്ചേർന്നപ്പോൾ അതിനോട് വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടായ്മയിൽ ഇല്ല എന്ന് പറഞ്ഞവർ കാന്തപുരം എ പി ഗ്രൂപ്പ് മാത്രം. സമുദായത്തിന്റെ കൂട്ടായ്മയിൽ ഉണ്ടോ അവർ? നാളിതുവരെയായി മുസ്ലിം സമുദായത്തിന്റെ പൊതുവിഷയങ്ങളോട് മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ കാന്തപുരം വിഭാഗം ഈ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഏത് കാര്യത്തിൽ? 18 വയസ്സ് പെൺകുട്ടികൾക്ക് ആവരുത്, നിർബന്ധം പിടിക്കരുത് എന്ന സമസ്തന്റെ കാഴ്ചപ്പാട് വന്നപ്പോ അതിന്റെ മുന്നേ കാന്തപുരം പറഞ്ഞു പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കണം. 3 മാസം കഴിഞ്ഞപ്പോ സമസ്ത പറഞ്ഞു 18 നിർബന്ധം പിടിക്കരുത്. അപ്പൊ കാന്തപുരം പറഞ്ഞു 18 നിർബന്ധം പിടിക്കണം, 16 പ്രായമാക്കണം എന്ന് പറഞ്ഞ് അതേ കാന്തപുരം 6 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 18 താഴോട്ട് വരരുത് എന്ന് പറയുന്ന മുസ്ലിം സംഘടന നിലപാട് ശരിയല്ല. രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ കൂടെ നിൽക്കണം. ഓന്ത് വിചാരിക്കും അത് ഞാനാണോ? ആ രൂപത്തിൽ നിറം മാറുന്ന ഏർപ്പാട്. 2 കൊല്ലം മുമ്പേ ഇയാൾ ഇതേ സംബന്ധിച്ച് വേറെ പ്രസ്താവന നടത്തി. എന്തിനാണ് ഇസ്ലാം ബഹുഭാരിത്വം അനുവദിച്ചത് എന്നാ ചോദ്യം കാന്തപുരത്തിന്റെ മറുപടി. മാസത്തിൽ 6ഓ 7ഓ ദിവസം പെണ്ണുങ്ങളെ തൊടാൻ പറ്റൂല. അന്ന് ആർത്ത വരട്ട വരും. അന്ന് പെണ്ണുങ്ങളെ തൊടണം എന്നുണ്ടെങ്കിൽ വേറെ പെണ്ണ് പുതിയാപ്പുറത്ത് വേണം. അതുകൊണ്ട് 6ഓ 7ഓ ദിവസത്തെ കാര്യങ്ങൾ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് വേറെ പെണ്ണ് കിട്ടുന്നത്. ബി എം സൂറ പിറ്റേന്ന് ചാനൽ വന്നുകൊണ്ട് പറഞ്ഞൊരു മാസത്തിൽ 6ഓ 7ഓ ദിവസമെങ്കിലും ഈ എപിക്ക് ഒന്ന് അടങ്ങിയിരുന്നോടെ. പുരുഷവർഗത്തിന് മുഴുവനും അപമാനമായ പ്രസ്താവന. ഞാൻ പറയുന്നു ആകാശത്തിന്റെ ചുവട്ടിൽ എന്തൊരു വിഷയമുണ്ടോ പ്രതികാരിക്കാരെ കാന്തപുരം ഇരുന്നിട്ടില്ല. പറഞ്ഞു നോക്കൂ, പറയാത്ത ഒറ്റ കാര്യമേണോ? സുപ്രീം കോടതി പറഞ്ഞു സ്വവർഗരതി പാടില്ല, അതേപറ്റി കാന്തപുരം മിണ്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല. ഈ രൂപത്തിൽ സമൂഹത്തിന്റെ പൊതുവീക്ഷണങ്ങളോട് വിമു കാണിക്കുന്ന, ഈ സമൂഹത്തിന്റെ പരിഷ്കരണ വിഭാഗത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, സുന്നി സുന്നത്ത് ജമാഅത്തിന്റെ പൈതൃകത്തെ തള്ളിപ്പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ ആരോപിക്കുന്ന ഇത്തരം നിലപാടുകൾ സുന്നികൾ തിരിച്ചറിഞ്ഞേ തീരും. ഈ സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്യാമ്പയിൻ അങ്ങനെ പോകട്ടെ. വാഹൃദാബാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.